ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നതോ ആയ വിഷയമാണല്ലോ നമ്മളുടെ പാരത്രിക ലോകം. എല്ലാ തിന്മകൾക്കും എല്ലാ തോന്നിവാസങ്ങൾക്കും വഴിമരുടുന്നിടുന്നത് അതാണ്. എല്ലാ തോന്നിവാസങ്ങളും കടന്നു വരാനുള്ള കാരണം അതാണ്. ഞാനിവിടെ ശാശ്വതനാണോ എന്നുള്ള വിചാരം, മരണം എപ്പോഴാണെന്നുള്ള വിവരം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം, അവന്റെ സ്വർഗത്തെ അവന്റെ നരകത്തെ കുറിച്ചുള്ള കൃത്യമായ അറിവില്ലായ്മ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിമിന്റെ ചിട്ട മാറിപ്പോവുകയാണ്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ദുനിയാവിൽ കണക്കാക്കിയ ആയുസ് കഴിഞ്ഞ് നാളെ പാരത്രിക ലോകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ ഭൂമിലോകത്ത് പണിയെടുത്ത സാധുക്കളായ ആളുകൾ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മുന്നിൽ കണ്ടുകൊണ്ട് ആരാധനയിൽ നിമഗ്നരായ ആളുകൾ, നീതിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും പടച്ചു വച്ചെടുത്ത് മഹ്ഷറ വൻസഭയിൽ വെച്ചുകൊണ്ട് രണ്ട് റൂട്ടാക്കിയിട്ട് ദുന്യാവിൽ തെറ്റ് ചെയ്ത തെമ്മാടികളെ നരകത്തിലേക്കും ദുന്യാവിൽ നന്മ ചെയ്ത സുഹൃതങ്ങൾ കൊണ്ട് ജീവിതം സുലഭമാക്കിയ നല്ലവരായ മഹാന്മാരായ ആളുകൾക്ക് നാളെ സ്വർഗവും നൽകുന്ന ആ ഒരു വലിയ വിചാരണയുടെ നാൾ അല്ലാഹു അവിടെ വിജയിപ്പിച്ചു തരട്ടെ. അവിടെ വിജയിക്കണം നമ്മൾ. ലോകത്ത് പ്രഭാഷണം നടത്തിയവർ, ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർ, ലോകത്ത് കടന്നുപോയ പണ്ഡിതന്മാർ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രബോധനം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ ഒരു പരിശുദ്ധമായ വാക്യമുണ്ട്. വല്ലാഖിറതു ഖൈറു വ അബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹിമ വ മൂസ. അവരാണ്, ഇതാണ് ലോകത്ത് ഇന്നേ വരെ ഇന്നും പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുനിയാവ് നശ്വരാണ്. വല്ലാഖിറതു ഖൈറു വ അബ്ഖാ, ആഖിറ ലോകം അത് ശേഷിക്കുന്നതാണ്, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇത് തന്നെയാണ് ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർ മുഴുവനും പ്രബോധനം ചെയ്തത്. ഇത് തന്നെയാണ് മൂസ നബി പ്രബോധനം ചെയ്തത്, ഈസ നബി പ്രബോധനം ചെയ്തത്. ഇത് തന്നെയാണ് ലോകത്തുള്ള സകല പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം നടത്തിയത്. വല്ലാഖിറതു ഖൈറു വ അബ്ഖാ, ആഖിറ ലോകമാണ് ശേഷിക്കുന്നത്, അത് എന്നെന്നും ബാക്കിയാകുന്നതാണ്. അതുകൊണ്ട് ദുനിയാവ് കൊണ്ട് വളരണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്, നിരന്തരം സ്വഹാബാക്കളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്, സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വയലുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കളെ വിളിച്ചിട്ട് പുന്നാര നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രണ്ട് കാര്യങ്ങളെ മറന്നു പോവല്ലേ സ്വഹാബ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളെ മറന്നു പോവാൻ പാടില്ല. അത് നിരന്തരം നിങ്ങളുടെ കൽബിനകത്തുണ്ടാവനേ. ഇത് കേട്ടപ്പോഴല്ലേ സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ് വമൽ അലീമതാനി, യാ റസൂലല്ലാഹ് എന്താണ് നബിയെ ആ രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ, ഞങ്ങൾക്കൊന്ന് കേൾക്കണമായിരുന്നല്ലോ. ഈ സമയത്ത് പുന്നാര നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, അൽ ജന്നത്തു വന്നാർ
സ്വഹാബ, ഒന്ന് നരകമാണ് സ്വഹാബ, ഒന്ന് സ്വർഗമാണ് സ്വഹാബ. അത് നിങ്ങൾ മറന്നു പോവല്ലേ. പുന്നാര നബിതങ്ങൾ തന്റെ തലതാഴ്ത്തിയിട്ട് അല്പസമയം നിൽക്കുകയാണ്. അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. കരയുന്നത് കണ്ടപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങ് സ്വർഗവും നരകവും ഓർമ്മപ്പെടുത്തിയപ്പോ ഞങ്ങളത് കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ മനസ്സിൽ നിന്നത് മാഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമയത്തല്ലേ ലോകൈക ഗുരു വിളിച്ചു പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദും ബിയദി, വല്ലദീ നഫ്സു മുഹമ്മദും ബിയദി. ആദരവായ റസൂലുള്ള പറയുന്നത് കേൾക്കണേ ഉമ്മമാരെ, അല്ലാഹുവാണ് സത്യം, പടച്ചോനാണ് സത്യം. ലോ താലമൂന മിൻ ഇൽമിൽ ആഖിറ, ലോ താലമൂന മിൻ ഇൽമിൽ ആഖിറ, ഞാനറിയുന്ന ഒരു കാര്യമെങ്ങാനും ആഹ്റ ലോകത്തെ കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ, നിങ്ങളെങ്ങാനും ആഹ്റ ലോകത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് പോലെ അറിയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന വിശാലമായ മണൽ തിട്ടയിലൂടെ നടന്നു നീങ്ങുന്നതാണ്. ആ മണൽ പരപ്പിലൂടെ നടന്നു നീങ്ങുന്നത് പുന്നാര നബിതങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത്? ഏതവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്? അലാ റുഊസുകുമുത്തുറാബ്, ആ മണ്ണിന്റെ പൊടിപടലങ്ങൾ വാരിയെടുത്തുകൊണ്ട് അവർ അവരുടെ മൂർദാവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ മണൽ പരപ്പിലൂടെ നടന്നു നീങ്ങുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ കാരണം? അവർ നരകത്തെ സ്വർഗത്തെ കുറിച്ച് കൃത്യമായി അറിവ് അവർക്ക് ലഭിക്കുമ്പോഴാണ് ഈ ഒരവസ്ഥയിലേക്ക് അവർ ചെല്ലുന്നത് എന്ന് ലോകൈക ഗുരു പഠിപ്പിച്ചു തരുമ്പോ ആ നരകത്തിൻ്റെയോ സ്വർഗത്തിൻ്റെയോ യഥാർത്ഥമായ വശത്തെ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് തിന്മകൾ വർദ്ധിക്കുന്നത്, ഇന്ന് തോന്നിവാസം വർദ്ധിക്കുന്നത്, ആരാന്റെ കൂടെ ഒളിച്ചോടുന്നത്, ഉമ്മാനച്ചെറി പറയുന്നത്, വാപ്പാനെ വേദനിപ്പിക്കുന്നത്. എല്ലാ തിന്മകളുടെയും ഉറവിടം എവിടെയാ? അത് ആഹ്റ ലോകത്തെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുമ്പോയാ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇല്ലേ, ആ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് ഉസ്താദേ. തീർച്ചയായും ഇതേ കാരണം, ആഹ്റ ലോകത്തെ കുറിച്ചുള്ള അറിവ് ഒരു മനുഷ്യനിക്ക് അവന്റെ കൽബിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് എന്താ ഉള്ളത്? പിന്നെ അവനിക്ക് ദുന്യാവനല്ലുള്ളൂ. ആഹ്റ ലോകത്തെ കുറിച്ച് ഒരു ചിന്തയില്ല, ഒരു ബോധവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോ എല്ലാ തിന്മകളും നമ്മൾ നടത്തുന്നുണ്ട്. കാക്കട്ടെ 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 പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് നമുക്കതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലാത്തത്? ഒന്നറിവില്ലായ്മയായി. നമ്മൾ പല വയലുകളിലും പല സദസ്സുകളിലും പോയിരിക്കും. നമ്മൾ സ്വാഭാവികമായും വയൽ കേൾക്കും, ആസ്വദിക്കും, വിലയിരുത്തും, തിരിച്ചു പോകും. അതിലപ്പുറം ഇതെന്റെ ജീവിതത്തിന് വേണ്ടിയാണ് എന്ന ഒരു പുനർജീവിചിന്തനം ഉമ്മയും വാപ്പയും പലപ്പോഴും നടത്താറില്ല. ഞാനൊന്ന് പറയട്ടെ, ഈ നരകത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് കാബരിനെ തേടാത്തത്. ആളുകൾ നിരന്തരം റബ്ബിന്റെ മുമ്പിൽ കൈകളുയർത്തി ദുആ ചെയ്യുന്നവരാണ്. ഈ കടപ്പുറത്തിന്റെ പരിസരത്ത് വീട് കെട്ടി താമസിക്കുന്ന സാധുക്കളായ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, എനിക്കേറെ ഇഷ്ടമുള്ള ആളുകളാണ് കടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ. വളരെ സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഹലാലായ മാർഗത്തിൽ സമ്പത്തുണ്ടാക്കുന്നവർ, കടലിനോട് മണ്ണിടിച്ചുകൊണ്ട് തിരമാലകൾ താണ്ടി രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കള്, സുബ്ഹാനല്ലാഹ്, ഈ മനോഹരമായ പ്രദേശത്ത് നിന്ന് ഞാൻ ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ ഒരു കടൽ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോ, കടലിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോ, നമ്മളാ കടപ്പുറത്ത് നിന്ന് നമ്മളുടെ തോണിയിൽ കയറി ചുടയാൻ തുടങ്ങുമ്പോ, റബ്ബിനെ വിളിക്കുന്നില്ലേ, അമ്മാനെ വിളിക്കുന്നില്ലേ, അമ്മാനെ വിളിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഈ പോക്ക്? അലക്ഷ്യമായ സഞ്ചാരമാണ്, തിരിച്ചു വരുമെന്ന ബോധം അവർക്കില്ല. റബ്ബിന്റെ കൈകളിലാണ് എന്റെ ചരടുള്ളത്, അവനാണ് നിയന്ത്രിക്കുന്നത്. ഈ തിരയൊന്നും അറിയാ, എന്റെ കുടുംബം പടുചടിയാകുമല്ലോ. ഈ വിചാരത്തോടുകൂടെ കടപ്പുറത്ത് നിന്ന് കടലും കടന്ന് സഞ്ചരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട അപ്പാ, ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ നാളെ അഭിമുഖീകരിക്കാനുള്ള നരകത്തെ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പ്രാർത്ഥിക്കുമ്പോ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ, ആരെങ്കിലും ആത്മാർത്ഥമായി അമീൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല, നമ്മളുടെ കൽബ് കൊണ്ട് ആമീൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? എന്തുകൊണ്ടാണ്? അറിവില്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ടോ? തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അവരുടെ വഞ്ചിയും എടുത്ത് തുഴഞ്ഞ് തുഴഞ്ഞ് ആയ കടലിനോട് മല്ലിട്ട് മത്സ്യം പിടിച്ച് തിരിച്ചു വരുന്നത് വരെ ഇല്ലാത്ത പൊടിയായിരിക്കും. അല്ലാത്തപ്പോ ഇല്ലാന്നിതിന് അർത്ഥമില്ല, അത് പ്രത്യേക സാഹചര്യമാണ് അല്ലേ. നമ്മളിപ്പോ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഇന്ന് വരെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വരുത്തുന്നു. അള്ളാഹു ഇനിയും നിലനിർത്തട്ടെ. സാധുക്കളായ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഇവിടെയുണ്ട്, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ ഒരുപാട് ആളുകൾ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ തന്നെ ഒരുപാട്, ആ വീട്ടിലേക്ക് പോകുമ്പോ ഒരുപാട് അമുസ്ലിമീങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോയത്, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു വഴി ഞാൻ ഇട്ടു കിടന്നിട്ടില്ല. നല്ല മനോഹരമായ അന്തരീക്ഷം, ആർക്കും പരാതിയില്ല. ഓരോ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ വിചാരിക്കും ഇവിടെയാണ് ഭക്ഷണം, ഓരോ അമുസ്ലിമിന്റെ വീട്ടിലേക്കാണ് കയറി പോവാ, പിന്നെ അമേരിക്ക ഇവിടെയാണ് ഭക്ഷണം. അപ്പം അവിടെയല്ല, എന്റെ അപ്പുറത്ത് കൂടെ ആ മുറ്റത്ത് കൂടെ തന്നെ ഇപ്പുറത്ത് കൂടെ പോയാൽ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ അല്ല നിലനിർത്തി തരട്ടെ. സാധുക്കളായ ആ മത്സ്യത്തൊഴിലാളികൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ മുസീബത്തിലും കാക്കട്ടെ. അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ മുട്ടി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്, നല്ലോണം ദുആ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നു. നരകത്തെ കുറിച്ച് നമ്മൾ ദുആക്കുന്നില്ല, പേടിച്ചുകൊണ്ട് ദുആക്കുന്നില്ല, ദുആക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് എല്ലാ ആഴ്ചയും 3 തവണ മെമ്പറിന്റെ മോളിൽ ഖതീബ് വിളിച്ചു പറഞ്ഞു, നരകത്തു നിന്ന് കാക്കണേ, നമ്മുടെ ഹൗസും കരങ്ങളിൽ ഉണ്ടാവുന്ന ആമേ എന്താണ് അല്ലേ. 3 വട്ടം വിളിച്ചു പറയും മെമ്പറിന്റെ മുകളിൽ നിന്ന്. നമ്മൾ ചിലപ്പോ ആമീൻ പറയും, ചിലപ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഓഫലത്തിൽ ഏതോ കാട്ടിലിരിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടത്? ആ ലോകത്തെ കുറിച്ചുള്ള പരിചയമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആ നരകത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഉമ്മമാരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആ നരകമെന്നറിയുമോ? അത് നമ്മളുടെ പ്രഭാഷണങ്ങളിൽ കേട്ടവരാണ്, അത് നമ്മൾ നിസ്സാരമായി തള്ളിയവരാണ്, അത് നമ്മൾ പലതവണയായി നമ്മൾ പല പ്രഭാഷണങ്ങളിലൂടെ കേട്ടുവെങ്കിലും അത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടില്ല, അത് ഉൾക്കൊള്ളേണ്ടതുപോലെ നമ്മൾ ഉൾക്കൊണ്ടില്ല അല്ലേ. പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. പലപ്പോഴായി നമ്മൾ കേൾക്കുന്നു, ആ ഹദീസ് പറഞ്ഞപ്പോ ഒരു സുഹാബി ബോധം കിട്ടുപോയിട്ടു. നമ്മൾ ഇനിയിപ്പോ ആ ഹദീസ് രണ്ടോട്ടം പറഞ്ഞാൽ ഇവിടെ ഒരു ആർക്കും ഒരു കുലുക്കും ഉണ്ടാവില്ല, ഒരു കുലുക്കും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് മദീനത്തെ പള്ളിയുടെ പരിസരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ വന്നപ്പോ പുന്നാര നബിയുടെ ചോദ്യം എന്തെന്നറിയുമോ? യാ ജിബ്രീൽ സുഫ്ലിയന്നാർ സുഫ്ലിയന്നാർ, ഓ ജിബ്രീലേ
എനിക്ക് നരകത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരുമോ? റസൂലുള്ളാഹ് അറിവില്ലാഞ്ഞിട്ടല്ല, അതിനെ കുറിച്ചുള്ള പേടിയില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒന്നുകൂടെ കേൾക്കുകയാണ്. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹ്, ഓ ജിബ്രീലേ, ആ നരകത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്, മുത്തായ തങ്ങളുടെ അടുത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാണ്, യാ റസൂലുള്ളാഹ്, ഓ നബിയേ, നബിയേ, ഇന്നല്ലാഹ തആല ഖലഖന്നാറ ഫഔഖദഹ അൽഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ തീനെ പടച്ചുവല്ലോ, അല്ലാഹ് പടച്ചു എന്ന് മാത്രമല്ല, ഏതുവരെ ഫഔഖദഹ അൽഫ, ആയിരം വർഷം അതിനെ നിരന്തരം ചൂട് കൊടുത്തുകൊണ്ടിരുന്നു, തീ കൊടുത്തുകൊണ്ടിരുന്നു, അതിനെ നിരന്തരം താപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചൂട് കൊടുത്തുകൊണ്ടിരുന്നു, ഏതുവരെ ചുവന്നു വരുന്നത് വരെ എന്ന് ആദരമായ റസൂലുള്ളാഹിയോട് ജിബ്രീല് അതുകൊണ്ട് നിർത്തിയോ ഉമ്മായില്ല, സുമ്മൗഖദഹ അൽഫഅമ, വീണ്ടും ഒരു ആയിരം കൊല്ലം നിരന്തരം തീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏതുവരെ അതിങ്ങനെ വെളുത്തു വരുന്നത് വരെ. ആദ്യത്തെ റൗണ്ടിൽ ആയിരം തവണ തീ കൊടുത്തപ്പോ അത് ചുവന്ന് പൊന്തി വന്നു, രണ്ടാമത് ആയിരം തവണ തീ കൊടുത്തപ്പോ അത് വെളുത്തു വന്നു, സുമ്മൗഖദഹ അൽഫ, വീണ്ടും ഒരു ആയിരം കൊല്ലം അതിനെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോ അത് ഏതവസ്ഥയിലേക്ക് മാറി, അതിങ്ങനെ കറുത്തിരുണ്ടുപോയി, അത് കറുത്തിരുണ്ടുപോയി. അതിന്റെ ഭയാനകത വിശദീകരിച്ചുകൊണ്ട് സയ്യിദുന ജിബ്രീല് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഫഹിയ സൗദാഉൻ മുകളിൽ ഒരിയുണ്ട് രാത്രി പോലെ, അത് മാറിയിരിക്കുന്നു റസൂലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിനകത്ത് തനിച്ചിരിക്കുന്നവരാണോ നമ്മൾ? ഒന്ന് ചിന്തിച്ചു നോക്കുക, സ്വന്തം ഭർത്താവ് കടൽ കടന്നു പോയി കഴിഞ്ഞ വീട്ടിൽ സ്വന്തം മതകളിരിക്കുന്ന സമയത്ത് പാതിരാവിന്റെ ഇരുട്ട് നമ്മളെ പിടികൂടുമ്പോ കടകടച്ചുള്ളിലിരിക്കാൻ നമുക്ക് ഭയമല്ലേ നിങ്ങളെ? എന്നാൽ നാളെ നരകത്തിന്റെ അവസ്ഥ എന്താ? അത് കറുത്തിരുണ്ട് പോയി, ഏതുപോലെ ഇരുണ്ട രാത്രി പോലെ എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഒരു വട്ടം ചിന്തിക്കേണ്ടത്, ഒരാവർത്തി ചിന്തിക്കേണ്ടത്, നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, അല്ലോ സാദെ, ഇതെങ്ങനെയാ സാധ്യമാകുന്നത്? ഇതെങ്ങനെ സാധ്യമാകുന്നു നിരന്തരം ചൂട് കൊടുക്കുമ്പോ ഇങ്ങനെ കറുത്തിരുണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയോ? ഞങ്ങളെ എന്താ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഗവേഷണങ്ങളില്ലായിരുന്നു, പരീക്ഷണങ്ങളില്ലായിരുന്നു, ആദരവായ തങ്ങളുടെ മൊടിമുത്തുകളെ ക്യാച്ച് ചെയ്യാൻ സഹാബാക്കൾക്ക് മടിയില്ലായിരുന്നു. എന്നാൽ എന്റെ പെങ്ങള്, നിന്റെ പുസ്തകമെടുത്തുന്ന മറിച്ചു നോക്കുക, ആ പുസ്തകത്തിൽ സയന്റിസ്റ്റുകൾ രേഖപ്പെടുത്തുന്നില്ലേ? ആധുനിക ശാസ്ത്രലോകം വിളിച്ചു പറയുന്നില്ലേ? ഒരു തീയെ ക്രമാതീതമായി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് രൂപമാറ്റമുണ്ടാകുമെന്ന് ലോകത്തോട് ശാസ്ത്രലോകം വിളിച്ചു പറയുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് ഗവേഷണങ്ങളോ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ നടക്കാത്ത മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തു നിന്ന് അറേബ്യൻ അർദ്ധദ്വീപിൽ മുത്തുനബി തങ്ങളതെന്ന് പ്രഖ്യാപിച്ചപ്പോ പൊട്ടിക്കരഞ്ഞില്ലേ?
മഹാന്മാരായ സഹാബാക്കള് അവിടെ നിന്ന് കുടുംബി കരഞ്ഞില്ല. ഈ സംഭവം പറഞ്ഞപ്പോ ഒരാളുടെ കൽബ് പോലും കുലുങ്ങിപ്പോയോ? ഒരാളുടെ മനസ്സ് പോലും കുലുങ്ങിപ്പോയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്നാൽ ഒരു സഹാബിയെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ ഉമ്മമാരെ, ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ വാപ്പമാരെ. ആരെന്നറിയുമോ? ഈ സംഭവമെന്ന് പറഞ്ഞപ്പോ ഹബിഷക്കാരനായ ഒരു സഹാബിയത സുബ്ഹാനല്ലാഹ്. ഈ സംഭവം കേട്ടപ്പോ ബേജാറായിട്ട് ബോധം കെട്ട് നിലത്താണ്ട് വീണെന്നാണ്. കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് നിലത്ത് വീണു. എന്നിട്ടോ ഈ മനുഷ്യൻ അവിടെ നിന്ന് ബോധം കെട്ട് വീണെന്നാൽ ആ വീഴ്ചയിലാണ്ട് മരണപ്പെടുകയും ചെയ്തു. ഹബിഷക്കാരനായ ഒരു സഹാബി. ഞാൻ പറയാൻ കാരണം, ഈ സംഭവം പറഞ്ഞിട്ട് നമുക്കൊരു മാറ്റമില്ല അല്ലേ? നമ്മുടെ കൽബ് ആടെ വീണാണ്ട് മരിച്ചുപോയി. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടായതെന്താ? മലക്കു ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു എന്ന് മാത്രല്ല, പിന്നെ ബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മനിൽ ബാഖി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അങ്ങയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞത്? ആരാണ് അങ്ങയുടെ അടുത്ത് വെച്ച് നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ണു നിറച്ചത്? ആരാണ് നരകത്തെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇവിടെ ബോധം കിട്ടുന്നത്? ആ മനുഷ്യന്റെ കാര്യത്തിൽ അള്ളാഹ് അനുശോചനം അറിയിച്ചുകൊണ്ട് മഹാനായ ജിബ്രീലിനെ ഇറക്കുകയാണ്. കാരണം എന്താ? ആ മനുഷ്യനും ദുനിയാവിൽ വെച്ചുകൊണ്ട് നരകത്തെ പേടിച്ച് കണ്ണുനീര് പൊടിച്ചു അവിടെ ബോധം കെട്ട് മരിച്ചുപോയി. ഈ ഒരൊറ്റ ഹദീസ് കേട്ടപ്പോ സഹാബാക്കളും ഞെട്ടിച്ചരിച്ചു പോയി. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇനി നമ്മളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ നരകത്തെ പേടിച്ചുകൊണ്ട് ഒരു വട്ടമെങ്കിലും കണ്ണുനീര് നിറക്കണേ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ കണ്ണുനീരൊഴിക്കുന്നവരല്ലേ? നമ്മളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ കണ്ണുനീരൊഴിക്കുന്നവരല്ലേ? എന്നാൽ നാളെ ഞാൻ കാണേണ്ട നരകത്തെ കുറിച്ച് പേടിച്ച് ഒരു വട്ടമെങ്കിലും ദുനിയാവിൽ നിന്ന് നമ്മൾ കരഞ്ഞേ മതിയാകൂ. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ കരഞ്ഞതിന്റെ പ്രതിഫലം എന്താന്നുള്ളത് ഞാൻ ഇൻഷാല്ലാഹ് അവസാനം പറഞ്ഞത്. അങ്ങനെ നമ്മൾ കരഞ്ഞാലുണ്ടാകുന്ന കാര്യം എന്താന്നുള്ളത് ഇൻഷാല്ലാഹ് നമുക്ക് വിശ്വാസാനത്തിൽ പറയാം. ആ നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നിവിടെ തീരൂല. എന്നിട്ടല്ലേ സ്വർഗം? രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ ഇന്ന് തീരൂല. എന്നിട്ടല്ലേ സ്വർഗം? ഏതായാലും ആ നരകത്തെ കുറിച്ച് ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി നമ്മൾ പഠിക്കുക തന്നെ വേണം. ബാഹുഭാഗ്യം നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു നിന്ന് പറഞ്ഞില്ലേ, ഈ ലോകത്തുള്ള സകല ജനങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ട് പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് നമ്മൾ നമുക്ക് കരയാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ കാവൽ തേടുന്നില്ല എങ്കിൽ, നമ്മളുടെ മുൻപിൽ നിന്ന് ആ നരകത്തെ പേടിച്ചുകൊണ്ട് കരയുന്ന നമ്മളുടെ കണ്ണുകൊണ്ട് കാണാത്ത നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന എത്രയെത്ര ആളുകളുണ്ടെന്നറിയുമോ? എത്രയെത്ര സുഖിജാലങ്ങൾ ഉണ്ടെന്നറിയുമോ? മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഇന്നനാർക്കും പറ്റുപോയല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രാവിലെ അടുപ്പിന്റെ കുണ്ടിലേക്ക് പോവാ അല്ലേ? ഇവിടെ നിന്നല്ലേ പറയാ, അടുപ്പും കൊണ്ട് നിന്നല്ലേ പറയാ. നമ്മുടെ വയനാട്ടിൽ അങ്ങനെയാണ്, അടുപ്പും കുണ്ടിലേക്ക് പോയി തീ കൊടുക്കാൻ നിൽക്കുന്ന ഒരു ഉമ്മ
ആ തീ കൊടുക്കുന്നതിന് മുമ്പ് ഒരു വട്ടം ചിന്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നമ്മളുടെ ഗ്യാസോ നമ്മളുടെ എന്തോ ആവട്ടോ, അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇനി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ആ തീ പോലും നരകത്തിന് തീയപ്പൊടിച്ച് കാവലിനെ തേടുന്നുണ്ടെന്ന നരക തീയെ പേടിച്ചുകൊണ്ട് നമ്മളുടെ അടുപ്പിന്റെ കുണ്ടിലുള്ള തീ പോലും പേടിച്ച് കരയുന്നുണ്ടെന്ന് കാവലിനെ തേടുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേറാരും പകയല്ല, ലോകത്തിന് വരെ പറഞ്ഞത് പിടച്ചു പോകാത്ത സയ്യിദുനാ റസൂലുള്ളാഹി ആ നേതാവിന്റെ വാക്കാണ്. ആ തീ പോലും നാളെ ആഖിറത്തിൽ നരകത്തെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാവലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ് അങ്ങയെ ധർമ്മം കൊണ്ട് അല്ലാഹുവാണ് സത്യം, ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ലോ അന്ന മിസ്ല സകദിബറതിന ഫുതിഹ മിൻഹാ ജിഹത്തുൽ മശ്രിഖി ലഹ്തറഖ അഹ്ലുൽ മഗ്രിബ് മിൻ ശിദ്ദത്തി ഹർരിഹാ. ആ നരകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു സൂചിയുടെ ദ്വാരത്തിന് കണക്കേ അള്ള ഒരു ഓട്ട കൊടുത്താൽ, ഒരു ദ്വാരം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് മുഴുവനും കത്തിച്ചാമ്പലായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ സലാത്തു വസ്സലാം. കിഴക്കുന്നൊരോട്ട കണക്കെ അള്ളാഹു നരകം തുറന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് മുഴുവനും കത്തിയങ്ങ് ഇല്ലാതായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് കേട്ടപ്പോഴല്ലേ സ്വഹാബാക്കൾ ചോദിച്ചത് അല്ലേ? സ്വഹാബാക്കൾ എന്താ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ ആ ചോദ്യം വരുന്നില്ലേ? നിങ്ങൾക്കൊക്കെ ചോദ്യം വരുന്നില്ലേ? എന്തിനാണ് ഇത്രയും വലിയ സംഭവമൊക്കെ? ദുന്യാവിലുള്ളത് തന്നെ പോരെ, ഇവിടെ തീരെ ഇല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ദുന്യാവിലുള്ളത് തന്നെ പോരെ, ഈ തീ തന്നെ പോരെ നബിയെ, എന്തിനാണ് ഇത്രയും വലിയ കഠിനമായ തീ എന്ന് മുത്തു നബിയോട് ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മുടെയൊക്കെ ആ ഒരു സംശയം മഹാന്മാരായ സ്വഹാബാക്കൾ അന്ന് ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ് ഇൻ കാനത് കാഫിയത യാ റസൂലല്ലാഹ്, നബിയെ ദുനിയാവിലുള്ള തീ തന്നെ പോരെ, ഞങ്ങളെയങ്ങ് തീർത്തു കളയാന്, ഞങ്ങളെയങ്ങ് കരച്ചു കളയാന്, ഞങ്ങളെയങ്ങ് ഇല്ലാതാക്കി കളയാന്, പിന്നെ എന്തിനാ ഇത്രയും വലിയ സംവിധാനമെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ന് ദുനിയാവിൽ ഈ ദുനിയാവിലെത്തി എത്ര കുടുംബങ്ങളെയാണ് നശിപ്പിച്ചു കളഞ്ഞത്, എത്ര സന്താനങ്ങളെയാണ് ഇല്ലാതാക്കിയത്, എത്ര കുടുംബത്തിന്റെ സന്തോഷമാണ് നഷ്ടപ്പെടുത്തിയത്, ആരുടെ ശരീരത്തിനെയൊക്കെയാ വേദനയാക്കിയത്, എത്രയെത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ ചെറിയ തീയുണ്ടല്ലോ, നരകത്തിലെ തീയുടെ ഒരു 1% മാത്രമേ ഉള്ളൂ, ബാക്കി 69 ഇരട്ടി ചൂടുമോ? അല്ലാഹ് സംവിധാനിച്ചത് അത് നരകത്തിലാണ്, അത് നരകത്തിലാണ്. എന്നാലും സഹാബാക്കളുടെ ചോദ്യത്തിന് വർത്തമാനകാലത്ത് മറുപടി കൊടുക്കാൻ നമ്മളുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഉദാഹരണങ്ങളില്ലേ? എത്രയെത്ര മാധ്യമങ്ങളിലൂടെ, എത്രയെത്ര വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്നവരാണ്, തന്റെ ഷോളിന്റെ തുഞ്ചത്ത് തീപിടിച്ചുകൊണ്ട് ഒരു കുടുംബ വീട്ടിലെ എല്ലാ സുഹൃതങ്ങളുമായിരുന്ന ഒരു ഉമ്മ പോലും കത്തിച്ചാമ്പലായി പോകുന്നത്,
സ്വന്തം മക്കളുടെ അടുത്തേക്ക് തീപ്പടർന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ എടുത്ത് നമ്മൾ കണ്ടില്ലേ, ഈ മംഗലാപുരത്ത് ബച്ചപ്പ എയർപോർട്ടിലേക്ക് പറന്നിറങ്ങുന്ന ആ പ്ലെയിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പൊട്ടിയെന്ന് തെറിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഉള്ളിൽ കിടന്ന് കത്തിച്ചാമ്പലായി പോയത് എത്ര പേരാ, എത്രയാളുകളാ കരിഞ്ഞുപോയത്, എത്രയാളുകളാ നഷ്ടപ്പെട്ടു പോയത്. ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു വന്നവർ, ഒരുപാട് ആഗ്രഹങ്ങളുമായി കടന്നു വന്നവർ എന്റെ പ്രിയതമേ ഒന്ന് കാണണമല്ലോ എന്നാശിച്ചുകൊണ്ട് വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് പറന്നിറങ്ങുന്നുവോ, ഇറങ്ങുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് ആ ഫ്ലൈറ്റ് ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോ അതിൽ കുടുംബനാഥനുണ്ട്, അതിൽ കുടുംബിനിയുണ്ട്, അതിൽ മക്കളുണ്ട്. എല്ലാ പ്രതീക്ഷകളുമായി വീട്ടിൽ കുരുന്നു മക്കൾ കാത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഭർത്താവിന്റെ വാപ്പയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ് ചാമ്പലായ മൃതദേഹം കഫൻ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഈ കേരളക്കരയിലെ പരിസരങ്ങളിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നില്ലേ, അത് ദുനിയാവിലെ തീ കൊണ്ടുണ്ടായ അപകടമാ. ആ തീ കൊണ്ട് അപകടമുണ്ടായപ്പോ മനുഷ്യ ശരീരങ്ങൾ കത്തിയെരിഞ്ഞ് വെണ്ണീരായപ്പോ വാപ്പേതാ മകനേതാ ആണേതാ പെണ്ണേതാ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യ ശരീരങ്ങൾ കബന്ധങ്ങളായി കത്തിയെരിഞ്ഞപ്പോ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടുമോ ഇതാരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ദുനിയാവിലെ തീയെ അമ്മ മാറ്റിയെങ്കിൽ നാളെ ആഹുറത്തിലെ തീയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ. അല്ല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, നമ്മളുടെ പ്രാർത്ഥനകളിൽ, നമ്മളുടെ ഇടവേളകളിൽ, നമ്മളുടെ ഇബാദത്തുകളിൽ, നമ്മളുടെ പരിസരങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ ഉയർന്നു പൊങ്ങേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. പടച്ചോരെ നിന്റെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അതുണ്ടാവണം, അല്ലാഹു തൗഫീക് നൽകട്ടെ. വലിയ വലിയ ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഒരു ചെറിയ തീനാളം കൊണ്ട് കത്തിച്ചു കളഞ്ഞ എത്ര കുടുംബങ്ങൾ. ഞാൻ ഓർത്തു പോവുകയാണ്, പലപ്പോഴായി നമ്മളുടെയൊക്കെ ഇടങ്ങളിൽ നിന്ന് മാതാപിതാക്കളെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും മാട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന വർത്തമാന കാലത്ത്, അതിന്ന് ഏറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മളെ പോറ്റാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു യാതനയുടെ വേദനയുടെ വലിപ്പം മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ അമ്മമാരെ വാപ്പമാരെ നിരന്തരം മാട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനു മുമ്പ് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ഒരു വിധത്തിലാക്കിയിട്ട് അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ. ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ഒരുമ്മ നിസ്കാര കുപ്പായത്തിലിരിക്കുന്നു. പ്രായമുള്ള ഉമ്മയാണ്, കാലുകൊണ്ട് വയ്യ. ഞാൻ അടുത്തു പോയിരുന്നു, എന്നോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിച്ചു ഇതാരുടെ വീടാണുമ്മ, ഇതിന്റെ മൂത്ത മകന്റെ വീടാണ്, നിങ്ങളുടെ വീട് വിടയാ, നിങ്ങൾ ഉമ്മ വിതുമ്പുകയാണ്, കണ്ണുകൾ നിറക്കുകയാണ്, എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്നെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ ഉമ്മ അഭിസംബോധന ചെയ്ത് എന്നോട് പറയുകയാ, മോനെ
എനിക്ക് രണ്ടാൺമക്കളുണ്ട് മോനെ, ഞാനാ ഇളയവന്റെ വീട്ടിലാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയത്. എന്റെ തറവാട് വീട് ഞാൻ അവരെ വളർത്തി വലുതാക്കിയ മനോഹരമായ കൊച്ചുവീട് ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നേക്കൊരു മാസവും 10 ദിവസവും തികഞ്ഞു മോനെ. ഈ ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഒരുമ്മ വിളിച്ചു പറഞ്ഞു, ഉമ്മ ആ ഉസ്താദിനെ വേദനിപ്പിക്കണ്ട, ആ മൗലാരി കുട്ടിയെ പ്രയാസപ്പെടുത്തണ്ട, നിങ്ങളാ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആ പിഞ്ചു മനസ്സിനെ വേദനിപ്പിക്കണ്ട. ഇത് കേട്ടപ്പോ ഞാൻ അംഗീകരിച്ചില്ല. ആ ഉമ്മയോട് ചോദിച്ചു, പ്രശ്നമെന്താണ്? ഈ ഉമ്മ പറയാൻ തുടങ്ങി, കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തിയ, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തിയ വയനാട്ടിലെ മരം കോച്ചുന്ന തണുപ്പില് സുബ്ഹാനല്ലാഹ്, പാതിരാത്രി എന്റെ മകന് കടന്നു വന്നു. എന്റെ വീട്ടിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി, ചില സംസാരങ്ങൾ ഉണ്ടായി. ഞാൻ ചോറ് കൊടുത്ത, ഞാൻ പാല് കൊടുത്ത, ഞാൻ എല്ലാം സമർപ്പിച്ച് അവന്റെ കളിചിരിയിൽ സന്തോഷിച്ച് അവനെ വളർത്തി വലുതാക്കി അവനെ ഈ ഒരു നിലയിലെത്തിച്ച് അവന് വലിയ ഉന്നതിയിലെത്തിയപ്പോ, ഓടാനും ചാടാനും അവന്റെ കൂടെ നടക്കാനൊരു പെണ്ണുമായപ്പോ, അവനെ സന്തോഷിപ്പിക്കാനൊരു കുഞ്ഞുമായപ്പോ, സുബ്ഹാനല്ലാഹ്, എന്റെ വാക്കുകൾക്ക് ആ വീട്ടിൽ വിലയില്ല മോനെ, എന്റെ വാക്കുകൾക്ക് ആ വീട്ടിൽ വിലയില്ല മോനെ. ഒരു മാസമായി ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തായിട്ട് എന്നോടെന്റെ മകൻ പറയുകയാ, എന്റെ ഉമ്മ അങ്ങിന്ന് ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇവിടെ നിൽക്കണ്ട. ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒരു മകൻ പറയുന്നതാണ് ഈ വർത്തമാനകാലത്ത് ചിന്തിക്കേണ്ടതാണ്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒരു മകൻ പാതിരാത്രിയിൽ ആ മരം തോച്ചുന്ന വയനാടിന്റെ തണുപ്പിൽ സുബ്ഹാനല്ലാഹ് ഉമ്മാനോട് പറയുകയാണ്, ഇറങ്ങിപ്പോയിക്കോ, എന്നെ മോനെ എന്ന് വിളിച്ചിട്ട് പറയുവാ, ഞാനാ വീട്ടിൽ നിന്ന് എനിക്കെല്ലാം എടുത്തിറങ്ങണമെന്നുണ്ടായിരുന്നു, എന്റെ കാലുകൊണ്ട് വയ്യ മോനെ, ഞാനാ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങി പുറത്തേക്ക് നടന്നു, എന്റെ മുകളിൽ പുതച്ചു മൂടി എന്നെ തണുപ്പൊന്ന് സംരക്ഷിപ്പിക്കാൻ ഞാൻ പലതവണ പരിശ്രമിച്ചു, എന്റെ കാലിന് അല്പം പോലും സ്വാധീനമില്ല, എനിക്ക് ആ പാതിരാത്രി നടന്നു പോവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ ഞാൻ തിരിച്ച് നടന്നത്, എന്റെ വീട്ടിലേക്ക് ചെന്നത്. എന്നിട്ട് ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു മോനെ, ചിന്തിക്കണേ, ഒരു ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരു ഉമ്മയുടെ ഭർത്താവ് പണിത, സ്വന്തം ഭാര്യയും മക്കളുമായി സന്തോഷത്തോടുകൂടെ കഴിഞ്ഞ ആ മനോഹരമായ വീട്ടിൽ നിന്ന് അല്പം പ്രായമായപ്പോ ഒരു ഉമ്മാക്ക് പറ്റിയ അനുഭവമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു മോനെ. ഞാൻ നേരം വെളുത്തപ്പോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മെല്ലെ മെല്ലെ വേച്ചു വേച്ചു നടന്നു ഞാൻ എന്റെ പരിസരത്തുള്ള അയൽപക്കക്കാരിയുടെ വീട്ടിൽ അഭയം തേടി. നേരം പുലരുന്ന സമയമാണ്, നല്ല തണുപ്പാണ്. ഈ സമയത്ത് ആ വീട്ടിൽ ഞാൻ കടന്നു ചെന്നപ്പോ ആ വീട്ടുകാരെന്റെ അടുത്തേ കൂടി വന്നു. അവിടുത്തെ മകനും മരുമകളും ഓടി വന്ന് എന്റെ കൈപിടിച്ചു ചോദിച്ചു, അല്ല ഉമ്മ, ഈ തണുപ്പത്ത് കാലുകൊണ്ട് വയ്യാത്ത സമയത്ത് എന്തേ ഒറ്റക്ക് പോന്നത് എന്ന് ചോദിച്ചപ്പോ ഇതുമ്പി കരഞ്ഞുകൊണ്ട് എന്റെ മക്കള് പുറത്താക്കിയതാ എന്ന് പറഞ്ഞു വിതുമ്പിയപ്പോ ഈ ഉമ്മ പറയാ, എന്റെ മക്കള് പോലും കരയാതെ ആ
എന്റെ കൈ എന്റെ വലങ്കൈ പിടിച്ചാ ചെറുപ്പക്കാരനുമോ എന്റെ ഇടങ്കൈ പിടിച്ചാ മരുമകളുമോ അവിടെ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുകയാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാനവിടെ നിന്നു വൈകുന്നേരം വരെ ഞാൻ ആ വീട്ടിൽ നിന്നു. ആ വീടിന്റെ പരിസരത്തുകൂടെ ഞാൻ അന്നം കൊടുത്ത ചോറ് കൊടുത്ത ഞാൻ പാല് കൊടുത്ത എന്റെ മകള് പലതവണ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഈ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അവനെന്റെ ഉമ്മ എവിടെ എത്തിയെന്ന് അന്വേഷിച്ചില്ല, എവിടെ പോയെന്ന് ചോദിച്ചില്ല. ഈ വീട്ടിൽ എന്തെന്ന വിവരമുണ്ട്. കേറി ചെന്ന് ഉമ്മ എന്ന് വിളിക്കാൻ എന്റെ മകൻ കൂട്ടാക്കിയില്ല. വൈകുന്നേരമായപ്പോ എന്റെ അനുജത്തി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി മോനെ. ഇപ്പൊ ഞാൻ എന്റെ രണ്ടാമത്തെ മകന്റെ വീട്ടിലാണ്, അവിടെ സുരക്ഷിതമായി സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് ഒരുമ്മാക്കും വാപ്പാക്കും താങ്ങാൻ കഴിയില്ലല്ലോ. പൊന്നാര നബിതങ്ങൾ പറഞ്ഞില്ലേ, സ്വന്തം ഉമ്മയും വാപ്പയും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പച്ച മാംസം കൊത്തിയരിഞ്ഞെടുത്താലും ഉമ്മാന്റെ മുഖത്ത് നോക്കി വാപ്പാന്റെ മുഖത്ത് നോക്കി ഇടീച്ചേ എന്ന് പോലും പറയരുതെന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരു മതമുണ്ടെങ്കിലും അത് പരിശുദ്ധ ഇസ്ലാമാണ്. ലോകത്ത് പറഞ്ഞു കൊടുത്ത ഒരു നായകനുണ്ടെങ്കിൽ അത് സയ്യിദുനാ റസൂലുള്ളാ. ഉമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടാകും, ഒരു പക്ഷേ നിന്നെ വല്ലാതെ പറഞ്ഞെന്ന് വരുമോ? അത് പ്രായമാണെന്ന് കരുതി മാറ്റിക്കൊടുക്കാൻ അത് മാറ്റി നിർത്താൻ നിന്റെ വിവേകം സമ്മതിക്കണമായിരുന്നു. അതിന് നീ നിന്നുകൊടുത്തില്ല എന്റെ പ്രിയപ്പെട്ട വാപ്പാ. എന്നാലൊരു സംഭവം പറഞ്ഞു തരട്ടെ, നിന്നെ ഈ ഒരു നിലയിലെത്തിക്കാൻ നിന്റെ ഭാര്യയോടുകൂടെ സുഖിച്ച് സന്തോഷിക്കാൻ നിന്റെ മക്കളുടെ കൈപിടിച്ച് അങ്ങാടിയിലൂടെ സഞ്ചരിക്കാൻ നിനക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മയും വാപ്പയും ഉണ്ടല്ലോ. അവരെങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, ഒരൊറ്റ സംഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തരട്ടെ. ഒരു ദിവസം എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്, സ്ഥലം പറയാൻ പറ്റൂല. എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പതിവ് പോലെ എന്റെ സ്ഥാപനത്തിലേക്ക് സഞ്ചരിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഒരു ബസ്സിൽ കയറിയിരുന്നു. ആ ബസ്സിൽ ഒരു ഉമ്മ ഓരോരുത്തരുടെയും അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ഒരു കയ്യിൽ പിച്ചള, മറുകൈയിൽ ഒരു മഞ്ഞക്കടലാസ്. ഒരു കയ്യിൽ ഒരു പിച്ചള, മറുകൈയിൽ ഒരു മഞ്ഞക്കടലാസ്. ശരിക്ക് ശ്രദ്ധിച്ചോ, ബസ്സിന്റെ ഉള്ളിൽ ഞാനൊരു ഭാഗത്തിരുന്ന് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നു, ഒന്നും മൈൻഡ് ചെയ്യാതെ പലപ്പോഴായി പുറത്തേക്ക് നോക്കുന്നു. എന്റെ അടുത്ത് ആ ഉമ്മയുടെ ഊഴമെത്തിയപ്പോ എന്റെ കൈക്കുമ്പിളിലേക്ക് ആ മഞ്ഞക്കടലാസ് വലിച്ചിട്ടോ എന്റെ മുമ്പിലേക്ക് പിച്ചള നീട്ടി. ഞാൻ എന്റെ കയ്യിലുള്ള ചെറിയൊരു സംഖ്യ ഉമ്മാന്റെ പിച്ചളയിൽ നിക്ഷേപിച്ചു. സുബ്ഹാനല്ലാ. അറിയണോ നിങ്ങൾക്ക്, ആ മഞ്ഞക്കടലാസ് ഞാൻ വായിച്ചു നോക്കുമ്പോ എന്റെ കൽബലിഞ്ഞു പോയി. നമ്മളുടെ മാതാപിതാക്കൾ, അവർക്ക് മക്കളാണ് വലുത്, അവർക്ക് എല്ലാത്തിനേക്കാളും വലുത് അവരുടെ മക്കളാണ്. അവർ പട്ടിണി കിടക്കുന്നത് അവർക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ മഞ്ഞക്കടലാസിലുള്ളത് ഒരു ദുരന്ത ചരിത്രമാണ്. സുബ്ഹാനല്ലാ. ആ മഞ്ഞക്കടലാസിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഉമ്മയുടെ നീറുന്ന പ്രശ്നങ്ങളാ. ഞാനത് വായിച്ചു തുടങ്ങി. ആ പെണ്ണ് പറയുകയാ, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് മക്കളുണ്ട്. എല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തി എന്റെ പ്രിയതമൻ എന്നെ വിട്ടുപോയി, ദൂരെ ദൂരേക്ക് പോയി. അഥവാ ഖബറിലാണിന്ന് അലംഘനീയമായ പടച്ച തമ്പുരാന്റെ വിധി വന്നു മരിച്ചുപോയി.
എന്റെ ഭർത്താവ് എന്നെ തനിച്ചാക്കിയപ്പോ എന്റെ മക്കൾ എന്റെ കൈപിടിച്ച് തൂങ്ങാൻ തുടങ്ങി. എന്റെ ഭർത്താവ് കൊണ്ടുവന്ന് നിക്ഷേപിച്ച അന്നപാനീയങ്ങൾ തീരാൻ തുടങ്ങി. ഓരോന്നോരോന്നും നഷ്ടപ്പെട്ടു പോയപ്പോ സുബ്ഹാനല്ലാഹ് എന്റെ കുഞ്ഞുമക്കള് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അടുത്ത വഴി എന്താണ്? ഞാൻ അന്നും ഈ പണിക്കിറങ്ങിയില്ല, ഒരു പിച്ചള സ്വീകരിച്ചില്ല. ഏതെങ്കിലും അടുത്ത് ഏതെങ്കിലും അവന്റെ മുമ്പിലും പോയി എന്റെ കൈ ഞാൻ നീട്ടിയിട്ടില്ല. പക്ഷേ എന്റെ മക്കൾ എന്നെ പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോ എന്റെ ഇസ്സത്ത് നിലനിർത്താൻ ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു. അടുത്ത വീട്ടിലെ ഒരു മുതലാളിയുടെ വീട്ടില് ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ വീട്ടിൽ നിന്ന് ഞാൻ അടുക്കളപ്പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല, എന്റെ ശരീരമാസകലം തീയാളി പടർന്നു. എന്റെ ശരീരം വികൃതമായി. നാട്ടുകാരനെ താങ്ങിപ്പിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവച്ചു. അവിടെ നിന്ന് ട്രീറ്റ്മെന്റുകൾ നടത്തി, വേണ്ട പരിചരണങ്ങൾ നടത്തി, ഡോക്ടർമാരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ പരിശ്രമം നടത്തി. എന്റെ ശരീരത്ത് ഒരു വകയിലാക്കിയിട്ട് എന്റെ കുടുംബാംഗങ്ങൾക്ക് എന്റെ ശരീരം കൈമാറുമ്പോ സുബ്ഹാനല്ലാഹ് എന്റെ ശരീരത്തെ അവർക്ക് വിട്ടുകൊടുക്കുമ്പോ ഡോക്ടർമാര് പറയുകയാണ്, ഒരു വിധത്തിൽ ഞങ്ങള് ഈ ഒരു നിലയിലെത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി ദൈവത്തിന്റെ മുമ്പിലാ, പടച്ചോന്റെ മുമ്പിലാ ഇത് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ഉമ്മയുടെ ശരീരം അവർക്കന്ന് കൈമാറിയപ്പോ വീട്ടിലെത്തി. ദിവസങ്ങൾ കഴിഞ്ഞു. മക്കൾക്ക് ഇനി എങ്ങനെ അന്നം കൊടുക്കുമെന്ന് ചിന്തയെത്തി. എന്റെ ഈ ശരീരവുമായി ഞാൻ ജോലിക്ക് പോകണോ? അവള് ചിന്തിക്കാൻ തുടങ്ങി. ആ ഉമ്മ ചിന്തിച്ചു, ജോലിക്ക് പോവാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് ഓരോ വീട്ടിലേക്കും ജോലിക്ക് പോകുമ്പോ അവരെന്നെ വല്ലാതെ പ്രയാസത്തോടുകൂടെ നോക്കുന്നു. അവരെന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. എന്തിനധികം പറയണം, ആ ബസ്സിലെ പിൻസീറ്റിൽ നിന്ന് എനിക്ക് പോലും ആ മുഖത്തേക്ക് നോക്കാൻ എന്റെ കണ്ണുകളെ അനുവദിച്ചില്ലല്ലോ. കാരണം എന്താ? മുഖം വികൃതമായിരിക്കുന്നു. വലിച്ചിട്ടാ ആ പർദയുടെ മക്കനാ അത് മുമ്പോട്ട് തൂക്കിയിട്ടിരിക്കുന്നു. ആ ഉമ്മാന്റെ മുഖത്ത് നിന്ന് ആ മക്കനെ അങ്ങ് മാറിയപ്പോ മുഖം വികൃതമായ ആ രൂപം കണ്ടപ്പോ അറിയാതെ കണ്ണു താഴ്ത്തിപ്പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ ഉമ്മ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് ഇതേ അനുഭവമാണ്. ആർക്കും വേണ്ട, ആരും ജോലിക്ക് ഏറ്റെടുക്കുന്നില്ല. ആരാരും എന്നെ വലിച്ച് ആക്ഷേപിച്ച് എന്നെ പിന്തള്ളിയപ്പോ എന്റെ മക്കൾക്ക് അന്നം കൊടുക്കാൻ എന്റെ കയ്യിൽ മറ്റൊരു വടിയില്ല. അവർക്ക് വെള്ളം കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ മറ്റൊരു വടിയില്ല. അതുകൊണ്ട് മഹല്ല് കമ്മിറ്റിയുടെ ലെറ്റർ പേടുമായി ഞാൻ ഇന്നിതാ നിങ്ങളുടെ മുമ്പിലും എത്തിയിരിക്കുന്നു. ഇങ്ങനെ വളർത്തിയ മാതാപിതാക്കള് എങ്ങനെയാടാ പാതിരാത്രിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ നിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി പുറത്താക്കുക, നിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ആട്ടിയോടിക്കുക? ആ ഉമ്മാന്റെ നാവറിഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു പോയാല് അവിടെ തീർന്നില്ലേ? അതുകൊണ്ട് തിരിച്ചു വിളിക്കൂ, മാപ്പപേക്ഷിക്കൂ, അള്ളാന്റെ സ്വർഗം ചോദിച്ചു വാങ്ങൂ. ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമില് മെമ്പർഷിപ്പ് ഉള്ളവനാണോ ഉമ്മയെ തിരിച്ചു വിളിച്ചോ? എവിടെ വെച്ചെങ്കിലും ഇത് കേൾക്കാൻ അവസരമുണ്ടായാൽ ആ ഉമ്മാന്റെ കാലിൽ മുത്തിയിട്ട് തിരിച്ചു വിളിച്ചോ? ഉമ്മ എത്ര ക്രൂരത ചെയ്താലും, വാപ്പ എത്ര ക്രൂരത ചെയ്താലും അവരുടെ ഒരു ചെറിയ പുഞ്ചിരിക്ക് മുമ്പിൽ, അവരുടെ കണ്ണ് മറിച്ചിലിന് മുമ്പിൽ എല്ലാം തീർന്നു പോയില്ലേ? അവസരമുണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇത് പറയാനുള്ള കാരണം
എന്താ ഈ ഉമ്മയുടെ കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞത്, ഈ ഉമ്മയുടെ സന്തോഷം തല്ലി തകർത്തത്, ആളുകൾ സ്വീകരിക്കാതെ വന്നത്, ആളുകൾ ആട്ടിയത്, പിച്ചളയുമായി പിരിവിന് നടുറോട്ടിൽ ഇറങ്ങേണ്ടി വന്നത്, ദുന്യാവിലെ ഒരു തുള്ളി തീയാണ്. ഇൻകാനത്ത് കാഫിയത്തൻ യാ റസൂലല്ലാ, ഈ ദുനിയാവിലെ തീ തന്നെ പോരെ, നബിയേ നബിയേ ഞങ്ങളെ ഇല്ലാതാക്കി കളയാണ്. അതുകൊണ്ട് കൽബ് തുറന്ന് ദുആ ചെയ്തോ, അല്ലാഹുമ്മ അത്ഖിനീ മിനന്നാർ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന് കൽബറിഞ്ഞ് ദുആ ചെയ്തോ ഉമ്മമാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മാന്റെ ജീവിതം നശിപ്പിച്ചത് അത് ഉള്ളി തീയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ തുള്ളി തീ കൊണ്ട് പാചകം ചെയ്തെടുത്ത ഭക്ഷണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട അത്ര ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ഇതിന്റെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. 69 ഇരട്ടി ചൂടുള്ള നരകത്തിൽ നിന്ന് 1% അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കിയത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ഒരൊറ്റ 1% കൊണ്ട് പോലും നമുക്ക് ദുനിയാവിൽ സഹിക്കാൻ കഴിയണില്ല എങ്കിൽ ആ ഭയാനകമായ നരകത്തെ ഇന്നല്ലെങ്കിൽ നാളെ കാണേണ്ടി വരുന്ന നമ്മളുടെ അവസ്ഥ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞു വരുന്നത് ഒരൊറ്റ തുള്ളി തീ കൊണ്ട് ചൂടാക്കിയെടുത്ത പാനീയം കൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയ അത്ര ആളുകൾ. സത്യം പറഞ്ഞ ഞാൻ കോളേജിൽ നിന്ന് വരികയാണ്, ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് കൊടുത്തുവിടുന്നുണ്ട്, എല്ലാവരും കൊടുക്കണം. കോളേജിൽ നിന്ന് അങ്ങനെ ഓടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പോക്കറ്റിലിട്ട് വരൂല. ഏതായാലും എല്ലാവരും ഒന്ന് സഹകരിക്കുക, ഞാൻ ഒന്നും എടുത്തില്ല ഇൻഷാല്ലാ. കാരണം ഇങ്ങനൊരു സദസ്സ് സംഘടിപ്പിച്ചത് നമുക്ക് ഉയരാനും നമ്മൾ നന്നാവാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നന്നാവുന്ന ഉദ്ദേശത്തോടുകൂടെ നരകത്ത് നല്ല കാക്കട്ടെ എന്ന നീയത്തോടുകൂടെ നല്ല സംഖ്യ എല്ലാവരും ഇട്ടുകൊടുക്കുക ഇൻഷാല്ലാ. തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ദുന്യാവിലുള്ള ഒരു തുള്ളി തീ കൊണ്ട് പാചകം ചെയ്തെടുത്ത വെള്ളം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ എത്രയാണ്, എത്ര ആളുകളാ മരിച്ചു പോയത് ല്ലേ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഓരോന്നിങ്ങനെ ദുന്യാവിൽ നിന്ന് തന്നെ ഉപമകളെടുത്ത് ഉദാഹരണങ്ങളെടുത്ത് നരകത്തിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ഗൗരവം ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പൊ ഇങ്ങനെ നരകത്തിന്റെ വാതിങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങളതും കേട്ടങ്ങനെ നിങ്ങൾ ഉണീച്ചങ്ങ് പോകും. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവും കൂടിയാണ്. നമുക്ക് മക്കളുണ്ട്, നമ്മൾ അടുക്കള പണി ചെയ്യുന്നവരാണ്, നമ്മളുടെ മക്കൾ നമ്മളുടെ അടുത്ത് വന്ന് ഓടിച്ചാടി നടക്കുന്നവരാണ്, അവര് നമ്മളുടെ അടുത്ത് നിന്ന് കുസൃതി കളിക്കുന്നവരാണ്. ശ്രദ്ധിക്കണം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ, ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ സുബ്ഹാനല്ലാഹ് കടമേരി റഹ്മാനിയ അറബി കോളേജ് ഈ വടകര താലൂക്കിന്റെ യശസ് ഉയർത്തി നിൽക്കുന്ന ദീനീ സ്ഥാപനം ശൈഖുന കൂട്ടുമല ബാപ്പു ഉസ്താദിന്റെ ആശീർവാദത്തോടുകൂടെ, എം എം ബഷീർ ഉസ്താദിന്റെ ആശീർവാദത്തോടുകൂടെ നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ആ മഹനീയ കലാലയത്തിന്റെ പരിസരത്ത് കടമേരി ജുമാ മസ്ജിദ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ആ കടമേരി ജുമാഅത്ത് പള്ളിയുടെ ആ ഖബറിസ്ഥാനിൽ ഒരു ചാൺ വലുപ്പത്തിൽ ഒരു കുഞ്ഞുമോന്റെ ശരീരം മറവിട്ട് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ചാൺ വലുപ്പത്തിൽ. അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ ഓർമ്മയാവ് പറയാണ്, ആ സ്ഥാപനത്തിന്റെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കാണും ഇൻഷാഅല്ലാഹ് പള്ളി എന്നൊക്കെ പറഞ്ഞതാണ്. ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി 1,500,000 രൂപ മാസവരുമാനമായി ലഭിക്കുന്ന വല്ലാർപ്പാടം വെയർ ഹൗസ് ഇൻഷാഅല്ലാഹ് ആ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിച്ചാൽ മഹാനായ കോട്ടുമല ഉസ്താദിന്റെ വലിയ സ്വപ്നമാണ്. പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനവറുകൾ മരണപ്പെട്ടു പോയി. അത് വടകര താലൂക്കിലെ 300 വരുന്ന മഹല്ലുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നു. ഈ തായങ്ങാടിയിലെ സൺ ബാങ്കിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ എന്റെ ഉമ്മ വാപ്പമാരോട് സൂചിപ്പിക്കാനുള്ളത് 1 square feet 1,250 രൂപയാണ്. നമ്മളെ കൊണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ജാരിയായ സദക്കയായി നാളെ മരിച്ചാലും നമ്മളുടെ കബറിലേക്ക് എത്തുന്ന ഒരു വലിയ സദക്കയായി അത് മാറും.
അതുകൊണ്ട് 1250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോ 1250 കൂടി ചേർന്ന് 5 കോടിയോളം രൂപ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുത്ത് വരുന്ന 25-ാം തീയതി ഏൽപ്പിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അതിലെല്ലാവരും ഈ സാൻ ബാങ്കിന്റെ പരിസരത്തെ കടൽ തീരത്തെ മുത്തമിട്ട് ജീവിക്കുന്ന സാധുക്കളായ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ അതിൽ പങ്കാളികളായി അതിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ കടമേരി ഖബർസ്ഥാനിൽ ഒരു ചാൺ വലിപ്പത്തിൽ ഒരു കുഞ്ഞുമോന്റെ ഖബർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്നും ഞങ്ങൾ ആ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ ആ ഖബർ കാണുമ്പോ അതൊന്നും ഇങ്ങനെ ആലോചിക്കും. എന്തേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ കുഞ്ഞുമോന്റെ കബറടം ഇന്നും അവിടെയുണ്ട്. എങ്ങനെ മരിച്ചുപോയതാണ്? ഒരു ദിവസം ഉമ്മ പാല് ചൂടാക്കിയിട്ട് അടുപ്പിൽ നിന്നിറക്കിയിട്ട് പരിസരത്തെ തണയിൽ വെച്ചു. അല്ലാ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ, പകരം നല്ല സന്താനങ്ങളല്ല നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ തീ കൊണ്ട് ചൂടാക്കിയ പാനീയം ആറ്റാതെ ആ പാനീയത്തെ തണയുടെ മുകളിൽ വെച്ചപ്പോ കുഞ്ഞുമോനെ വന്നു, ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നവരാണല്ലോ. ഈ കുഞ്ഞുമോൻ വന്ന് ആ പായസം അതല്ലെങ്കിൽ പാല് കാച്ചുവെച്ച പാലെടുത്തുകൊണ്ട് ഈ കുഞ്ഞുമോന്റെ തൊള്ളയിലേക്ക് ഉമ്മ കാണാതെ ഒഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് ശരീരത്തിലേക്ക് ഇറങ്ങി ഉള്ളിലുള്ളതിനെ അങ്ങുരുക്കി കളഞ്ഞു. ആ കുഞ്ഞുമോന്റെ ശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജില് വെന്റിലേറ്ററിൽ ആഴ്ചകൾ കിടന്നു. കോളേജുകളിൽ നിരന്തരം പ്രാർത്ഥനയാണ്. ഈ കുഞ്ഞുമോന്റെ തിരിച്ചു വരവിലാണ് ഡോക്ടേഴ്സ് ഇടയ്ക്കിടക്ക് പുറത്തു വന്നിട്ട് കൈമലർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹനോട് പറഞ്ഞോളൂ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഉള്ളിൽ പ്രശ്നം പറ്റിയതാണ്, ഉള്ളിലുള്ളത് ഉരുക്കി കളഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച കഴിഞ്ഞപ്പോ വെന്റിലേറ്ററിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിരന്തരം കുതിച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തി ദുആ ചെയ്യുന്ന മാതാപിതാക്കളുടെ കർണപുടങ്ങളെ വേദനിപ്പിക്കുന്ന വാർത്ത വന്നു. 7 വയസ്സുള്ള കുഞ്ഞുമോൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അന്ന് ആ ഖബർസ്ഥാനിലേക്ക് കടമേരി ജുമാഅത്ത് പള്ളിയിലേക്ക് ഈ കുഞ്ഞുമോന്റെ ശരീരം വലിച്ചുകൊണ്ട് മയ്യത്ത് കൊണ്ടുവന്നപ്പോ കഫന്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കിടത്താൻ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഒന്നാലോചിക്കണേ, ആ കുഞ്ഞുമോന്റെ ശരീരത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മലായിക്കത്തീങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. കാരണം കുഞ്ഞുമക്കളാണ്. ആ മകന്റെ മയ്യത്ത് നിസ്കരിച്ച് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കം ചെയ്തപ്പോ ഇന്നും ആലോചിക്കുന്ന ഒരു സംഭവമുണ്ട്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിലെ ഒരു തുള്ളി തീ ചൂടാക്കിയ പാല് ദേഹത്ത് തട്ടിയപ്പോ കത്തിയെരിഞ്ഞ് ജീവൻ തന്നെ നഷ്ടപ്പെട്ടുപോയെങ്കിൽ, ഒരു കുടുംബത്തിന്റെ സന്തോഷം തല്ലി തകർന്നുപോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊക്കെ അറിയുന്നതല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നരകത്തിൽ കൊടുക്കുന്ന പാനീയത്തെ പരിചയപ്പെടുത്തിയില്ലേ? അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതുക്കുന്ന ചീഞ്ചല മാണവർക്ക് ലഭിക്കുന്നത്. ചുടേറ്റ് മുഖമെല്ലാം ഉടൻ കരയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നൊറുങ്ങുന്നതാ. പിൻവാര വടിയത് മുഴുവനും ഇറങ്ങുന്നതാ. നാളെ നരകത്തിൽ
ഒരു പാനീയം അല്ല കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? ആ പാനീയം അവർക്ക് കൊടുത്താലുള്ള അവസ്ഥയാണത്. അവരാ വെള്ളത്തെ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പറയും, ഞങ്ങൾക്ക് അല്പം വെള്ളം തരുമോ? ഞങ്ങൾക്ക് സഹിക്കണില്ല. ഈ സമയത്ത് അല്ല കൊടുക്കുന്ന പാനീയമാണ് മാഉന ഹമീം, ഹമീം എന്ന് പറയുന്ന പാനീയം. ഇതവരങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവരുടെ കുടൽമാലകൾ ഛിന്ന ഭിന്നമായി പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്. എന്നിട്ട് നോക്കൂ, ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് ഇവർ വെള്ളത്തെ ആവശ്യപ്പെട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയാണെങ്കിൽ അവര് വിളിച്ചു പറയുമത്രേ, പടച്ചുവനെ ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങളുടെ ശരീരമൊന്ന് തണുപ്പിച്ചു തരുമോ? എല്ലാ അവസ്ഥയിലും ചൂടാണല്ലോ, നാല് ഭാഗത്തു നിന്നും അഗ്നി ഞങ്ങളെ പിടികൂടുകയാണല്ലോ, ഞങ്ങളുടെ ശരീരത്തെ ഒന്ന് തണുപ്പിച്ചു തരാൻ അല്പം മഴ വർഷിപ്പിച്ചു തരുമോ, കുറച്ചൊന്നും നനച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാന്റെ ഖുർആനല്ലേ സൂചിപ്പിക്കുന്നത്, അവരുടെ ശരീരത്തിൽ ഈ കൊടുത്ത പാനീയം കുടിച്ച പാനീയത്തെ ഒരു പാത്രത്തിലാക്കി അവരുടെ തലയിലേക്ക് അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ്, അവരുടെ മൂർദാവിലേക്ക് അങ്ങ് ഒറ്റിച്ചു കൊടുക്കുമെന്നാണ്. അതവരുടെ ശരീരത്തിലേക്ക് അങ്ങ് വീഴുമ്പോ അവരുടെ ദേഹത്തുള്ള തൊലികളും മുടികളും ശരീരത്തിനുള്ളിലെ കുടൽമാലകളടക്കം ഒഴുകിയൊലിച്ച് രണ്ട് കാലുകളിലൂടെ ഒലിച്ചിറങ്ങി പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്. ഇതൊരു വെള്ളത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ, ദുനിയാവിലെ വെള്ളം സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആഹ്റത്തിലെ പാനീയത്തെ നിങ്ങൾക്ക് പേടിയുണ്ടോ? ദുനിയാവിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നോ? അല്ലാഹും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു നിമിഷം പോലും നിങ്ങൾ തിന്മയുടെ വഴിയെ സഞ്ചരിക്കല്ലേ? ഭൗതിക വിദ്യാഭ്യാസവും വിവേകവും വർദ്ധിക്കുമ്പോ ഇസ്ലാമിനെ തരണ്ടായിത്തല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കണ്ണടഞ്ഞാൽ ഒരു പെട്ടി മാത്രമായി മാറുന്ന ഈ കേവല ശരീരത്തെ വെച്ചുകൊണ്ട് നമ്മൾ ആഹ്റത്തിനെ കൊച്ചാക്കല്ലേ? ആഹ്റത്തിന്റെ വില കളയുന്ന രീതിയിൽ നമ്മളുടെ സംസാരം വരല്ലേ? ആരാന്റെ കൂടെ ഇറങ്ങിയോടുമ്പോ ഇത് ശാശ്വതമായ നരകത്തിലേക്കുള്ള സഞ്ചാരമാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അല്ല തോഫീക്ക് നൽകട്ടെ. ഈ നാട്ടുകാരങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത്, എല്ലാടെ ഇപ്പോൾ ഒളിച്ചോട്ടാണ്. പാനി ഉമ്മാനെ അടങ്ങാറാക്കിണ്ട് പോവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് സന്തോഷത്തോടുകൂടെ ഉപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന ഒരു നല്ലൊരാളുമായിട്ട് നമ്മൾ കൂടണം. അങ്ങനെ റാഹത്തായി ജീവിച്ച് മരിച്ചു പോകണം. അതിലപ്പുറം എന്താണ് ദുനിയാവ് അല്ലേ? അല്ലാഹു തോഫീക്ക് നൽകട്ടെ. ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരും. കാരണം നാളെ ആഹ്റത്ത് പോയാൽ നമ്മളുടെ മരിച്ച് നമ്മളുടെ മണ്ണോടടിഞ്ഞ് നമ്മളെ നാളെ മഷറയിൽ പുനരുജ്ജീവിപ്പിച്ച് അവിടെ നിന്ന് റൂട്ട് തിരിച്ച് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വിടുമ്പോ വിജയികളായി സ്വർഗ സഞ്ചാരം സാധ്യമാകുന്ന സജ്ജനങ്ങളിൽ നമ്മൾ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവ് നല്ലോണം കെയർ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇതൊരൊറ്റ വെള്ളത്തിന്റെ പ്രത്യേകതയാണ്. ആ വെള്ളം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ചേഞ്ചാണ്. ഇനിയോ ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും പാനീയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, ഒരുപാട് പാനീയങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു പാനീയം മാഉൻ സ്വദീദ, നേരത്തെ പറഞ്ഞ ഹമീം, സുദീദെന്ന് പറയുന്ന പാനീയമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്താണ് സുദീദ് എന്നറിയുമോ? നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി ഒലിച്ച വെള്ളമാണ്.
പറയുന്നത്, ആ പനിയാണ് മുത്തനബി പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാ ഇത് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വൃന്നാള് വെള്ളത്തിന് ചോദിക്കുകയാണ്, പടച്ചോനെ നേരത്തെ കുടിച്ച ഹമീമ് ഞങ്ങളുടെ കുടലുകൾ മുറുക്കി ഞങ്ങളുടെ ദാഹത്തെ എന്നല്ല ശരീരത്തെ തന്നെ ഇല്ലാതാക്കിയ പാനീയമുണ്ടല്ലോ അത് തരല്ല റബ്ബേ, ഞങ്ങൾക്ക് ദാഹമകറ്റാൻ അല്പം വെള്ളം തരുമോ? ഈ സമയത്ത് അവർക്ക് സ്വദീദെന്ന് പറയുന്ന വെള്ളമെന്ന് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവരാ പാനീയത്തെ വായിലെ കൊടുക്കുന്ന സമയത്ത്, വായിൽ വെക്കുന്ന സമയത്ത് അവരതിനെ ഇറക്കാൻ ശ്രമിക്കുമെന്ന് പരിശുദ്ധ ഖുർആന്. എന്നാൽ അവർക്കതിന് സാധ്യമല്ല, അവരതിനെ തുപ്പാൻ ശ്രമിക്കുമോ അല്ലാഹു അതിന് അനുവദിക്കുകയുമില്ല. തുപ്പാൻ ശ്രമിക്കുമ്പോ സബാനിയാക്കളായ മലക്കുകൾ അവരുടെ വായുകൾക്ക് ശീല വെക്കുകയാണ്. അവരിറക്കാൻ ശ്രമിക്കുമ്പോ അവരുടെ തൊണ്ടക്കതിന് സാധ്യമാവാതെ വരികയാണ്. ഈ വെള്ളം അവരുടെ വായയിൽ കിടന്ന് അവരുടെ തല തിളച്ച് മറയുന്നത് വരെ ആ പാനീയം അവരുടെ തൊള്ളയിൽ കിടന്ന് അവരുടെ ശരീരത്തെ വേദനിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആന് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ രണ്ടാമതൊരവസ്ഥ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്ക് തോന്നിപ്പോകുകയാണ് നാല് ഭാഗത്തു നിന്നും എന്നെ മരണം പിടിക്കുകയാണോ, നാല് ഭാഗത്തു നിന്നും എന്നെ മരണം ക്യാച്ച് ചെയ്യുകയാണോ എന്നവർക്ക് തോന്നിപ്പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന് എന്റെ ആത്മാവിനെ ചിന്ന ഭിന്നമാക്കിയിട്ട് കൊണ്ടുപോവുകയാണോ എന്ന അവസ്ഥയിലേക്ക് അവരുടെ ശരീരം മാറുന്ന ഒരു ഘട്ടമുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന് മൂന്നാമത്തെ അവസ്ഥ പരിചയപ്പെടുത്തുന്നു. അവരങ്ങനെയുള്ള അവസ്ഥയിൽ ഖുർആൻ പറയുകയാണ് അവർ മരിച്ചു പോവുകയുമില്ല, മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ കിടന്നുകൊണ്ട് സ്വദീദെന്ന പാനീയം തൊള്ളയിൽ വെച്ചുകൊണ്ട് നരകത്തിലെ ചൂടിനിടയിൽ പെടാ പാടുപെടുന്ന രംഗത്തെ ഖുർആൻ അവതരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നത് അല്ലാഹുവാണ്, പരിചയപ്പെടുത്തുന്നത് മുത്തുനബിയാണ്, കാണിച്ചു തന്നത് ഖുർആനിലൂടെയാണ്. മൂന്നും ഇന്ന് വരെ പിടച്ചു പോയിട്ടില്ല. ആ ഖുർആനിനെ വിമർശിച്ചവർ, ഇസ്ലാമിനെ വിമർശിച്ചവർ, ഇസ്ലാമിനെ നിരാകരിച്ചവർ, ഇസ്ലാമിനെ നിരോധിക്കാൻ കടന്നു വന്നവർ ഈയടുത്ത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ? ഇസ്ലാം വെറുപ്പാണെന്ന് പരിചയപ്പെടുത്തി ഇസ്ലാമിനെ നിരന്തരം ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു യൂറോപ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഖുർആനങ്ങ് പഠിക്കാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ, ഇസ്ലാം സ്വീകരിച്ചില്ലേ? അങ്ങനെ എത്ര എത്ര ആളുകളാണ് ഇസ്ലാമിനെ വിമർശിക്കപ്പെടുമ്പോ അതിന്റെ യഥാർത്ഥ രൂപത്തെ അല്ലാഹു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അവർ ഇസ്ലാമിൽ ആകൃഷ്ടരാകുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതും എന്റെ വിഷയവും അതല്ല, പക്ഷേ സൂചിപ്പിക്കുന്നത് പറയുന്നതല്ല, കാണിച്ചു തന്നത് മുത്തുനബീ. ഏതിലൂടെ? പരിശുദ്ധമായ ഖുർആനിലൂടെ. അല്ലാഹ് പറയുന്നു അവർ മരിച്ചു പോവുകയുമില്ലെന്ന് പരിശുദ്ധ ഖുർആന്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ദുനിയാവിലൊരു പ്രയാസം വരുമ്പോ, ഈ ഭൂമി ലോകത്തൊരു പ്രതിസന്ധി വരുമ്പോ, ആരെങ്കിലും ഒറ്റപ്പെടുത്തുമെന്ന് തോന്നുമ്പോ, നിങ്ങളുടെ മുമ്പിൽ ദുനിയാവിൽ ചോയ്സ് ഉണ്ട്. ജീവിതം തിരഞ്ഞെടുക്കാം, മരണം തിരഞ്ഞെടുക്കാം. ഒരു തുണ്ട് കയറിൽ തന്റെ ശരീരം കെട്ടിത്തൂക്കിയിട്ട് ദുനിയാവിൽ നിന്ന്
ഒളിച്ചോടുന്നവരോടാണ് സൂചിപ്പിക്കുന്നത്. എലിവശം കടിച്ച് കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന വാപ്പമാരോടാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ സഹിയും കെട്ടിട്ട് അവസാനം ശരീരത്തിന്റെ മുകളിൽ ബ്ലേഡ് വെക്കുന്ന ആളുകളോടാണ് സൂചിപ്പിക്കുന്നത്. ഫാനിന്റെ മുകളിൽ കെട്ടിത്തൂങ്ങി മരിച്ചു പോകുന്ന ആളുകളോടാണ് സൂചിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വർത്തമാനകാലത്ത് ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെയും നമ്മൾ കണ്ടില്ലേ, പ്ലസ് ടു വിദ്യാർത്ഥി, പത്താം ക്ലാസ് വിദ്യാർത്ഥി, എട്ടാം ക്ലാസ് വിദ്യാർത്ഥി, അവരിങ്ങനെ ഓരോ നിമിഷവും പ്രതിസന്ധി വരുമ്പോ ഒരു തുണ്ട് കയറിൽ ജീവൻ അസ്തമിപ്പിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം വർത്തമാനകാലത്ത് കടന്നു വരുമ്പോ ഇത് ദുനിയാവാണ്, അതിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള പെർമിറ്റ് നൽകിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അവിടെ നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും അല്ല നൽകിയിട്ടുണ്ട്. ചെയ്യുന്ന പണി ഹറാമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുമുണ്ട്. എന്നാല് അങ്ങനെ നാളെ നരകത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ വിചാരിച്ചാൽ സാധ്യമല്ല. നാല് ഭാഗത്തു നിന്നും എന്റെ ശരീരത്തെ മരണം പിടിച്ച് പറിക്കുകയാണോ എന്ന് തോന്നുന്ന സമയത്ത് എന്റെ ശരീരത്തെ എങ്ങ് കൊന്നുകള, അതല്ലെങ്കിൽ ഒരു കയറിങ് കൊണ്ട, അതല്ലെങ്കിൽ അലിവശം തരൂ, അതല്ലെങ്കിൽ എന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയാൻ സ്വയം ആത്മഹത്യക്ക് തയ്യാറായാൽ പോലും നാളെ നരകത്തിന് സാധ്യമല്ല. കാരണം അവർ മരിക്കുകയുമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് പങ്കെടുക്കുന്നവരല്ലേ വാപ്പമാരെ, പള്ളിയിൽ നിന്ന് ഇമാം ഓതുന്ന ആയത്തല്ലേ അത്? സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഇത് ഏതവസ്ഥയെ പരിചയപ്പെടുത്തിയതാണ്? ഇത് നരകത്തെ പരിചയപ്പെടുത്തുന്ന ആയത്താണ്. നിങ്ങൾക്കവിടെ മരണവുമില്ല, ജീവിതവുമില്ല. സുമ്മലായ മൂത്തു ഫീഹ വലാ യഹ്യാ. അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹ ഫസല്ല ബൽ തുഅസിറൂന അൽഹയാ തദ്ദുനിയാ വൽആഖിറത്തു ഖൈറു വഅബ്ഖാ. നാളെ നരകത്തിൽ ജീവിതമില്ല, മരണമില്ല എന്ന് ഖുർആനിലൂടെ പറഞ്ഞതാണ് ഇട്ട അടിവരയിട്ട് പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് പള്ളി മാമ വിളിച്ചു പറയുമ്പോ കേൾക്കുന്നവരല്ലേ ശേഷം പറയുന്നത് എന്താ എന്റെ പ്രിയപ്പെട്ട വാപ്പാ? നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഈ നരകത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ട്, ഈ വിശേഷണങ്ങൾ സൂചിപ്പിച്ചു തന്നിട്ട്, ഈ ദുനിയാവ് ഏത് സമയവും നശിച്ചു പോകുമെന്ന് പറഞ്ഞു തന്ന്, ആഹ്റമെന്ന് ശേഷിക്കുമെന്നും പറഞ്ഞു തന്നു. പക്ഷേ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, അവർ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർ ദുനിയാവ് തന്നെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്. ഒന്ന് ആലോചിച്ചു നോക്കൂ ഉമ്മമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പമാരെ. നമ്മളുടെ പരിസര പ്രദേശത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഒരു മഹാപ്രളയം പിടികൂടിയില്ലേ? ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? എല്ലാ പണക്കാരന്റെയും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാവരും ഒരുപോലെ ദരിദ്രരായ കേരളത്തിന്റെ ഒരു ചിത്രമില്ലേ? ഞാൻ വസിക്കുന്ന വയനാട് ജില്ലയിൽ സുബ്ഹാനല്ലാഹ്, പ്രളയം പേമാരിയായി ഈ നാട്ടിൽ പെയ്തിറങ്ങിയപ്പോ ഒരു പൊട്ടലിൽ ജീവൻ അസ്തമിച്ചു പോയ എത്ര സാധുക്കളുണ്ട്! അത് നമുക്കുള്ള പാഠമല്ലേ? ഞാൻ പറഞ്ഞു തരട്ടെ ഉമ്മമാരെ, നമ്മളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും റബ്ബിലേക്ക്
കടുക്കാനുള്ള ഓരോ സെക്കൻഡും അല്ലാഹുവിനെ കാണാനുള്ള വഴികൾ അന്വേഷിച്ചോ. മരണം എവിടെ പിടിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഈ കടപ്പുറത്തിന്റെ പരിസരത്തിരിക്കുമ്പോ എനിക്ക് ആശങ്കയാണ്, പേടിയാണ്. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് പോലും ഞാനത് പറഞ്ഞു, എന്റെ ഉമ്മമാരെ എനിക്ക് കടപ്പുറത്തിരിക്കാൻ പേടിയാണ്. കാരണം എന്താണ്? കടല് കാണുമ്പോ തന്നെ പേടിക്കുകയാണ്. കാരണം പാരാവാരം പരന്ന് കിടക്കുകയാണ്. തിരമാലകൾ ഏത് സമയം കോപിക്കുമെന്ന് പറയാൻ കഴിഞ്ഞില്ല. അന്ന് ഈ നാട്ടിലല്ല മറുനാട്ടില് തിരമാലയെന്ന് കോപിച്ചപ്പോ നിശാ ക്ലബില് പാട്ടുപാടി ആറടിച്ച് കള്ളുകുറിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവിധ തോന്നിവാസങ്ങളും അരങ്ങേറുന്ന നിശാ ക്ലബില് പോയിരിക്കാൻ ഇനി എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, വാപ്പമാരെ, ചെറുപ്പക്കാരെ, നമ്മളുടെ ശരീരം മുന്നോട്ട് ചനിക്കല്ലേ, മാറി നിന്നോ? കാരണം മരണം എവിടെയാണ് പിടികൂടുക എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, അന്ന് ആ നിശാ ക്ലബിന്റെ മുകളിലേക്ക് തിരമാലയടിച്ച് കയറിയപ്പോ 300-ൽ പരം ആളുകൾ മരണപ്പെട്ടു പോയില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണല്ലോ. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഓരോ മനുഷ്യനെയും വിളിച്ചു പറയുന്നത്, ഒരു മനുഷ്യനിക്കും പറയാൻ കഴിയില്ല ഏത് ഭൂമിയിൽ, എവിടെ വെച്ച്, ഏത് സാഹചര്യത്തിൽ, ഏത് സന്ദർഭത്തിൽ മരിക്കുക എന്ന് ദുനിയാവിൽ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലെന്ന് അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കരിഞ്ചോല മലയിൽ സുബഹിനിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുമ്മ വെള്ളക്കുപ്പായമിട്ടുകൊണ്ട് തന്റെ നിസ്കാരക്കുപ്പായം അണിഞ്ഞുകൊണ്ട് സുബഹിയോ തഹജ്ജുദോ രണ്ടിലൊന്ന് നിസ്കരിക്കുന്ന സമയത്തല്ലേ കരിഞ്ചോല മലയിൽ ഉരുൾപൊട്ടിയത്? ഉരുൾപൊട്ടിയിട്ട് ചളിമൺ കലർന്ന വെള്ളം പ്രളയമായി പേമാരി പോലെ തന്റെ വീടും കടന്ന് സഞ്ചരിച്ചപ്പോ, തന്റെ വീട് നക്കിത്തുടച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ആ വീട്ടിലുള്ള കുടുംബം മുഴുവനും മണ്ണിനടിയിലാണ്. പിറ്റേ ദിവസം വാർത്ത വന്നപ്പോ 5 കുടുംബം മണ്ണിനടിയിലാണ്. ഓരോരുത്തരെയും പൊക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നു. JCB വന്നുകൊണ്ട് മാന്തിയെടുക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് സുബ്ഹാനല്ലാഹ്, ഒരു വാപ്പായുടെയും രണ്ട് മക്കളുടെയും ശരീരം സുബ്ഹാനല്ലാഹ്, ഒരു കിടക്കയുടെ ഉള്ളിലായി, ഒരു കിടക്കയുടെ ഉള്ളിലായി വാപ്പ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്ക ഇങ്ങനെ മൊത്തമായി പൊതിഞ്ഞു കെട്ടിയിട്ട് മണ്ണിലെ ചെളിക്കുണ്ടിൽ നിന്ന് JCB തൊണ്ടിയെടുത്തപ്പോ ആ ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തു വന്ന വാപ്പാ, ആ കുഞ്ഞുമക്കള് ആ സമയത്ത് ഉറങ്ങി സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങിയവരായിരുന്നു. അവർക്കറിയില്ല ഞങ്ങൾ ഇന്നിങ്ങനെ മരണപ്പെട്ടു പോകുമെന്ന്. എന്നാൽ എന്റെ ഉമ്മ നിങ്ങൾക്ക് മുഴുവനും മാതൃകയായി, നമുക്ക് മുഴുവനും മാതൃകയായി. ആ മണ്ണിനടിയിൽ ഒരു ഉമ്മ കിടന്നില്ലേ? ദിവസങ്ങളുടെ പരീക്ഷണങ്ങൾക്കിടയിൽ, ദിവസങ്ങളുടെ ചെക്കിങ്ങുകൾക്കിടയിൽ JCB കൊണ്ട് തോണ്ടിയെടുത്തപ്പോ ചെളിമൺ കലർന്ന വെള്ളക്കുപ്പായമിട്ട് നിസ്കാരപ്പായയിലിരുന്ന ഒരു ഉമ്മയുടെ ശരീരത്തെ നാട്ടുകാര് പൊക്കിയെടുത്തുകൊണ്ട് നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചില്ലേ? അതാണ് പറഞ്ഞത്, ഓരോ നിമിഷവും റബ്ബിനെ സ്മരിച്ചോ. സുബഹിയുടെ സമയത്ത് സുബഹി നിസ്കരിച്ചോ, ളുഹറിന്റെ സമയമാകുമ്പോ അത് നിർവഹിച്ചോ, അസറിനെ അസർ നിർവഹിച്ചോ, 5 വഖത്ത് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിച്ചോ. സുബഹി നിസ്കരിക്കാതെ ഒന്ന് കണ്ണു മഴങ്ങിയാൽ അവിടെ മരണം നമ്മെ തേടിയെത്തിയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എന്താണ് പറയുക എന്ന വിചാരത്തോടെ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഈ വർത്തമാനകാലത്ത് നമ്മൾ സുബഹിക്ക് മുൻഗണന കൊടുത്തോ? അല്ലാ തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രളയം നമ്മെ പിടിച്ച് കുലുക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എല്ലാ ദരിദ്രരെയും എല്ലാ ധനികരെയും ഒരുപോലെ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ണാൻ പാനം ചെയ്യാൻ അല്ലാ
അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ അവസ്ഥയെ നമ്മൾ നേരിൽ കണ്ടവരാണല്ലോ, വല്ല കുലുക്കവും നമുക്കുണ്ടോ? ആ പ്രളയൊക്കെ കണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടു, പ്രളയം കണ്ട്, മണ്ണിൻ്റെ അടിയിൽ ആള് പോകുന്ന കണ്ട്, ആട് നടത്തുണ്ടായിരുന്ന കണ്ട്, ഓരോരുത്തർ ഇങ്ങനെ ശരീരം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്ന കണ്ട്, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അന്നേരം ഒന്ന് പേടിച്ച് പിരിഞ്ഞു പോയില്ലേ? ഇതേതായാലും ഇങ്ങോട്ടെത്തിക്കില്ലല്ലോ എന്നുള്ള വിചാരത്തോടു കൂടെ കുറച്ചാളുകളും പോയി. കുറേ ആളുകൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇതെന്തായാലും നമുക്കുള്ളതല്ലോ, അത് വയനാട്ടിലല്ലേ, മലപ്പുറത്തല്ലേ. ചില ആളുകൾ നമ്മളൊക്കെ എന്തായാലും ആ സമയത്തൊന്ന് പേടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രളയത്തിൻ്റെയോ ഒരു അപകടത്തിൻ്റെയോ ഒരു നേർ സാക്ഷികളാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പേടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതേ അവസ്ഥ ഇന്ന് നമുക്ക് നരകം കാണാനില്ല. ഇന്ന് നമ്മളുടെ മുമ്പിൽ നരകയില്ല. എന്നാൽ ആ നരകത്തിന്റെ വിശേഷണങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് അല്ല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, ഓരോന്നോരോന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളുണ്ട്, ഖുർആനുണ്ട്, മഹാന്മാരായ ആളുകൾ അതിനുള്ള ഒരുപാട് തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. നാളെ മരിച്ചു പോയാൽ കാണേണ്ടതാണ് എന്നുള്ള ബോധമുള്ളവരാണ് ഓരോ മുസ്ലിമികൾ. എന്നിട്ടും നമ്മളത് കാണാത്തത് കൊണ്ട് അത്ര ഒരു മൈൻഡ് കൊടുക്കണില്ല, നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നില്ല. കാരണം എന്താ? ആ നരകത്തിന്റെ ഹക്കീക്കിയായ രൂപം നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സമയം ഏകദേശം ആവാറായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. ആ നരകത്തിന്റെ യഥാർത്ഥ രൂപം നമ്മൾ കാണാത്തത് കൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നരകത്തിന്റെ അവസ്ഥയെ പരിചയപ്പെടുത്തുന്ന സമയത്ത്, ലോകത്ത് നരകത്തെ കുറിച്ച് ഇത്ര പരിചയമുള്ള ഒരാളില്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ പറയാണ്, എന്ത്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ അറിയുന്നത് എങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ മരുഭൂമിയിലൂടെ മണ്ണ് പാറിയിട്ട് ഓടുവനും. ഞാൻ പറഞ്ഞുതരാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നബിയേ ആ നരകത്തിന്റെ കവാടങ്ങളെ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന്. നരകത്തിന്റെ കവാടങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞു തരട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ. ഇത് കേട്ടപ്പോൾ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരഞ്ഞ ഒരു സന്ദർഭം ഉണ്ടാവില്ല. അത്ര പോലും കരഞ്ഞു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇതോടുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്ര പോലും കരഞ്ഞൊരു സന്ദർഭം ഉണ്ടായില്ല. പറഞ്ഞു വരുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആറ് കവാടങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തു, ഏഴാമത്തെ കവാടാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ജിബ്രീലിന് അറിയാം, പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹ് പറ്റൂല. ജിബ്രീൽ അവിടെ പിടിച്ചു വെച്ചു. റസൂലുള്ളാഹ് വീണ്ടും ചോദിച്ചു, എന്തേ അതും കൂടി പറഞ്ഞോണ്ടാ, ഏ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്, ആറാമത്തെ അല്ലേ പറഞ്ഞു, ആറ് വരെ പറഞ്ഞിട്ടുള്ളൂ, ഏഴാമത്തെ എന്താണ്? വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ് അത് പറഞ്ഞു തരണോ നബിയേ, അത് പറഞ്ഞു തരണോ നബിയേ. വേണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബി തങ്ങൾക്ക് നമ്മക്ക് എന്തെങ്കിലും പറ്റുന്ന ഒരു പ്രശ്നം കണ്ടാൽ റസൂലുള്ള വല്ലാണ്ട് ആശങ്കപ്പെടും, കരയുകയും ചെയ്യും, റസൂൽ അള്ളഹാനോട് ദ്വാരക്കുകയും ചെയ്യും. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഇസ്ലാമും ദീനും ആ നേതാവിനെയും ആർക്കെങ്കിലും വേണ്ടി പണയം വെക്കാൻ പാടില്ല. നമ്മുടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിന്റെ ഏഴാമത്തെ കവാടം പറഞ്ഞ റസൂലുള്ള കരയുന്ന ഉറപ്പാ, നമുക്ക് കേൾക്കുമ്പോ ബോധ്യാവും. നബി തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതു വലം യതൂബു. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷം ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ളതാണ് ഏഴാമത്തെ കവാടമെന്ന് പറഞ്ഞപ്പോ സുമ്മ ബക റസൂലുള്ള
ഉള്ള പൊട്ടിയെന്ന് കരയാൻ തുടങ്ങി. അവിടെ നിന്ന് സുജൂദിലായി വീഴുകയാണ്. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെ പോലും നാളെ നരകത്തിൽ കാണിക്കരുതെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പുന്നാര നബിയോടാണ് പറയുന്നത്, നബിയേ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷികൾക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ മദീനത്തെ മണൽ തിട്ടയിൽ നെറ്റിത്തടം ചേർത്ത് വെക്കുകയാണ്. അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. ഓരോരുത്തരും വന്ന് വിളിച്ചു നോക്കി, ഓരോരുത്തരും ചെന്ന് വിളിച്ചു നോക്കി, യാ റസൂലല്ലാഹ് ഇത് കുറച്ചു ദിവസമായല്ലോ തുടങ്ങിയിട്ട്, എന്തേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമയത്തല്ലേ റസൂലുള്ളാഹി തങ്ങൾ ഇവർക്കൊന്നും വിളി കൊടുക്കുന്നില്ല, തല ഉയർത്തുന്നില്ല. ഉമർ തീരുമാനമെടുക്കുന്നു, അബൂബക്കർ തീരുമാനമെടുക്കുന്നു, പുന്നാര നബി തങ്ങളെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ അറേബ്യൻ അർദ്ധദ്വീപിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് കരളിന്റെ കരളായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. പുന്നാര നബി തങ്ങളുടെ ചോരയിൽ പിറന്ന മോളാണ്, റസൂലുള്ളാഹു ഇത്ര ഇഷ്ടപ്പെട്ട വല്ലാത്ത മോളാണ്, അലിയാര തങ്ങളുടെ ഭാര്യയാണ്. അവരൊരു എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഫാത്തിമ വന്ന് വിളിച്ചാൽ പുന്നാര നബി തങ്ങൾ ഉത്തരം നൽകും. അലിയാര തങ്ങളെ വീട്ടിലേക്ക് ചെന്നു, ഫാത്തിമാനെ വിളിച്ചു, മോളെ ഫാത്തിമ വാപ്പ കരച്ചിരുതാണ്, ഒന്നിങ്ങോട്ട് വരണേ, വാപ്പാനെ വിളിക്കാൻ വരണേ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും റസൂലുള്ളാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പുന്നാര നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് റസൂലുള്ളാനെ വിളിക്കുന്നു, വാപ്പാ ഈ വിളിയങ്ങ് കേട്ടപ്പോ പുന്നാര നബി തങ്ങൾ പുന്നാര മകളുടെ വിളിക്കുത്തരം നൽകുകയാണ്. ഇത് കേട്ട് മുത്തു റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, മല്ലദീ നസല അലൈക യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഓ നബിയേ, എന്താണ് അങ്ങേ കിറങ്ങിയത് യാ റസൂലല്ലാഹ്, എന്തേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫാത്തിമ മോൾക്കറിയാം എന്റെ വാപ്പ കരയണമെങ്കിൽ വല്ല ആയത്തും അള്ളാഹു ഇറക്കിയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് എന്റെ വാപ്പ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദ്യം മകൾ ചോദിച്ചത്. മല്ലദീ നസല അലൈക യാ റസൂലല്ലാഹ്, ഓ നബിയേ, എന്തിനാ അങ്ങിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതായത്താ അങ്ങേ കിറങ്ങിയത്? ഇത് ചോദിച്ചപ്പോ റസൂലുള്ളാഹ് പറഞ്ഞില്ലേ, ജാനീ ജിബ്രീൽ, എന്റെ അടുത്ത് ജിബ്രീൽ വന്നു മോളെ, വസഫലീ അബ്വാബ ജഹന്നമ, എന്റെ അടുത്ത് നിന്ന് നരക കവാടങ്ങൾ വിശദീകരിച്ചു മോളെ, എന്നിട്ട് എന്നിൽ നിന്ന് അവസാനത്തെ കവാടം മറച്ചു വെച്ചു. ഞാൻ ചോദിച്ചു അത് ഏതാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽപ്പെട്ട വന്തോഷികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കിയ കവാടമാണ്. ഇത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഏത് സ്ഥാനങ്ങളിലും മാനങ്ങളിലും ഏത് പാർട്ടിയുടെ ഉന്നമനത്തിലെത്തിയാലും ഏത് വലിയ സോപാനങ്ങളിൽ വിരാജിച്ചാലും ഏത് കൊട്ടാരത്തിന് താമസിച്ചാലും ഏത് വണ്ടിയിന് സഞ്ചരിച്ചാലും മുത്തുനബിയെ മറന്നുപോലേ ഏതെങ്കിലും ഒരു പതാകയുടെ പേരിൽ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇസ്ലാമിനെ മറന്നുപോലേ ഇസ്ലാമിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെ ഒറ്റുകൊടുക്കല്ലേ? കാരണം എന്താ? നമ്മുടെ നേതാവ് നമുക്ക് വേണ്ടി വല്ലാതെ കരഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടി വല്ലാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു സ്ഥാനം തരുമ്പോഴേക്ക്, ആരെങ്കിലും വലിയ സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തുമ്പോഴേക്ക് നമ്മളുടെ എല്ലാ പാരമ്പര്യങ്ങളെയും നമ്മളുടെ എല്ലാ വഴികളെയും മറന്നുപോയി അതിന് പിന്നാലെ പോയാല് നാളെ മരിച്ചു പോയാൽ നമ്മളുടെ ആഹാരം നഷ്ടപ്പെട്ടു പോകുമേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് കേട്ടപ്പോ ഫാത്തിമ മോള് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്,
ഇല്ലയോ നബിയേ? എങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നത് നബിയേ? എങ്ങനെയാണ് നാളെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോകുന്നത്? ഞാനടക്കമുള്ള വരാനിരിക്കുന്ന സകല ഉമ്മത്തിന്റെയും നരക സഞ്ചാരം എങ്ങനെയാണ്? യാ റസൂലല്ലാ, ഇത് കേട്ടപ്പോ മുത്തുനബി പറഞ്ഞില്ലേ, എല്ലാ ഉമ്മത്തിൽ നിന്നും വിപരീതമായി എന്റെ ഉമ്മത്ത് അത്ഭുതകരമാം വിധം നരകത്തിലേക്ക് നടക്കുന്നു. നാളെ സകല ഉമ്മത്തിനെയും നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവരെ പിടപ്പിച്ച ശൈത്താൻ അവരുടെ പിന്നിലുണ്ട്. മോളെ ഫാത്തിമ, അവരെ എല്ലാ നിലക്കും ആട്ടിയോടിക്കാൻ അവരുടെ പിന്നിൽ ദണ്ഡുകളുമായി മലായിക്ക ചീങ്ങലുണ്ട്. ഫാത്തിമ, അവരെ ആട്ടിയോടിച്ചുകൊണ്ട് മലായിക്ക ചീങ്ങൾ അവരെ പിന്നിൽ നടക്കുന്നു. ഫാത്തിമ, അവരുടെ കണ്ണുകൾക്ക് മഞ്ഞ നിറമാണ്. ഫാത്തിമ, അവരുടെ മുഖങ്ങൾ വിവർണമാണ്, കറുത്തിരുണ്ട് പോയിട്ടുണ്ട്. ഫാത്തിമ, അവരെ നാളെ അങ്ങനെ കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചിടുന്നതിന് മുമ്പ് അവരുടെ കൈകൾ പിന്നിൽ ബന്ധിതമാണേ ഫാത്തിമ. എന്നാൽ എന്റെ ഉമ്മത്തിന് നാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്, എന്റെ ഉമ്മത്തിനെ എന്റെ ഉമ്മത്ത് പോകുന്ന സമയത്ത് അവരുടെ മുഖത്തിന് കറുപ്പില്ല ഫാത്തിമ, അവരുടെ കണ്ണുകൾക്ക് മഞ്ഞളിപ്പില്ല ഫാത്തിമ, അവരുടെ കൈകൾ പിന്നിൽ ബന്ധിതമല്ലേ ഫാത്തിമ, അവരെ പിടപ്പിച്ച ശൈത്താൻ അവരുടെ കൂടെയില്ല ഫാത്തിമ, അവരെ പിന്നിൽ നിന്ന് ആട്ടിയോടിക്കാൻ മലായിക്ക തീങ്ങളില്ല ഫാത്തിമ. അവരുടെ ഈ പോക്ക് കണ്ടുകൊണ്ട് നരക കവാടത്തിന്റെ പരിസരത്തിലേക്ക് നരകം കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മറ്റു മലായിക്ക തീങ്ങളോട് ചോദിക്കുമത്രേ, ഇതേത് കൂട്ടരാണ്? ഇതെന്തൊരത്ഭുതമാണ്! അവരുടെ മുഖം വിവർണമല്ലല്ലോ, അവരുടെ മുഖത്ത് കറുപ്പില്ലല്ലോ. നിങ്ങൾ ആരാണ്? അടുത്തു വന്ന ഈ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് നാളെ മലായിക്ക തീങ്ങൾ ചോദിക്കുമ്പോ മുത്തുനബി പറയുകയാണ്, എന്റെ പേരവരോട് മറന്നു പോകുന്നു. ഈ സമയത്ത് മലായിക്ക തീങ്ങൾ, നിങ്ങൾ മുഹമ്മദിന്റെ ഉമ്മത്തല്ലേ എന്ന് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് ഫാത്തിമ. ഈ സമയത്ത് നരകത്തിന്റെ യഥാർത്ഥ രൂപത്തെ, ആ നരകത്തിന്റെ ഹക്കീക്കിയായ അവസ്ഥയെ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം കവാടം തുറന്നങ്ങ് കാണിച്ചു കൊടുക്കുമ്പോ അവർ ചോദിക്കുകയാ, യാ മാലിക്കു, ഓ മാലിക്കേ, ഇദല്ലനാ ഫനബ്കി അലാ ഔഫസിനാ, ഇദല്ലനാ, ഞങ്ങൾക്കൊരു ചാൻസ് തരുമോ, ഞങ്ങൾക്കൊരു അവസരം തരുമോ? ഫനബ്കി അലാ ഔഫസിനാ, ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് കരഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ നാളെ നരക കവാടത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാ കരഞ്ഞ് കരഞ്ഞുകൊണ്ട് കണ്ണിലുള്ള കണ്ണുനീര് മുഴുവനും വറ്റിയിട്ട് ചോര വരുന്നൊരവസ്ഥ നാളെ ഉണ്ടാകുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. ഇത് കണ്ടിട്ടല്ലേ മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്, എത്ര നേരവും ഈ സാൻഡാങ്കിലെ മണൽത്തരികളിൽ മുത്തമിട്ട് നരകത്തെ പേടിച്ചുകൊണ്ട് കേൾക്കുന്നവരാണെങ്കിൽ ഈ നരക വിശേഷണങ്ങൾ ഓരോന്നോരോന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മറ്റു സംഭവങ്ങളിൽ നിന്നും വിശദീകരിച്ചു തന്നപ്പോ ഒരു തുള്ളി കണ്ണുനീർ പൊടിച്ച ഏതെങ്കിലും ഒരു ഉമ്മയോ വാപ്പയോ ഉണ്ടെങ്കിൽ അവർ സന്തോഷിച്ചോ?
ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ അത്ഭുതപ്പെട്ടോ? അത് വെറുതെയായില്ല. നിങ്ങളുടെ കണ്ണുനീരിന് നാളെ വിലയുണ്ട്. അത് പരിചയപ്പെടുത്തി തരികയാണ് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറയുമത്രേ, ലൗകാന ഫിദ്ദുനിയാ, ഇതെങ്ങാനും ദുനിയാവിൽ വെച്ചുകൊണ്ടായിരുന്നു എങ്കിൽ അന്ന് കടമേരിയിൽ നിന്ന് ഒരു മൗലാനുകുട്ടി വന്ന് സാന്താങ്കിലെ പള്ളി പരിസരത്തൊരു വീടിന്റെ മുമ്പിൽ സ്റ്റേജ് കൊട്ടി വിളിച്ചു പറഞ്ഞപ്പോ എന്റെ കണ്ണ് അതല്ലെങ്കിലും നിന്റെ കണ്ണൊന്ന് നിറഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നുവല്ലോ. ഇന്ന് നിങ്ങളെ നരകം തൊടില്ല എന്ന് സയ്യിദുനാ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. കാരണം എന്താണ്? ഈ കണ്ണുനീര് നാളെ സാക്ഷി നിൽക്കുമത്രേ. ഈ നരക കവാടത്തിൽ വന്നുകൊണ്ട് ഈ കണ്ണുനീര് വിളിച്ചു പറയുമത്രേ. ഈ കണ്ണുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്, തുനിയാവിൽ വെച്ചുകൊണ്ട് ഈ നരകത്തെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണാണെന്ന് ഈ കണ്ണുനീര് വിളിച്ചു പറഞ്ഞ് സാക്ഷി പറയുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനിയുള്ള അവസരം കരയാനാണ്. നമുക്കുള്ള ജീവിതം അത് എപ്പോ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. മരിക്കുന്നതിന് മുമ്പ് കൽബറിഞ്ഞ് ഈമാനോടുകൂടെ അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നരകത്തിന്റെ ഭയാനകത മനസ്സിലാക്കി സ്വർഗമെന്ന സന്തോഷ ലോകത്തേക്കുള്ള സഞ്ചാരത്തെ തന്റെ മനസ്സിലേക്ക് ആവാഹിച്ച് ഇരു കരങ്ങളും റബ്ബിലേക്ക് ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബല്ലാലം. അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത്ര നേരവും പറഞ്ഞത് വെറുതെ ആയി പോകാൻ പാടില്ല. ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലെങ്കിലും, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. ഒന്നുമില്ലെങ്കിൽ കരയാനെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കണം. നാളെ അത് നമ്മുടെ മുമ്പിൽ സാക്ഷി പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. അത്ര ഒരവസ്ഥ ഇല്ലാതെ നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇനി അറബല്ലാലും സമയേറെ വൈകി, ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഏത് നിമിഷവും നരകവും സ്വർഗവും മുന്നിൽ കണ്ട് സ്വർഗം ലക്ഷ്യം വെച്ച് ഇബാദത്തെടുത്ത് നരകം മുന്നിൽ കണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹിന്റെ വഴിയിൽ സഞ്ചരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്.